ഇതാണ് നമ്മുടെ സംഭവം ആദ്യം അടിച്ചപ്പോൾ ഇതിന്റെ വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ മാറിപ്പോയി അങ്ങനെ പുള്ളി നമ്മുടെ വണ്ടിയുടെ നോട്ടറി എടുക്കാനാണ് വന്നത് കാരണം വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ബുക്കും പേപ്പറിന്റെ കുറച്ച് സംഭവങ്ങളുണ്ട് അപ്പൊ അത് പുള്ളിക്കാരൻ ഇങ്ങനെ വിളിച്ച് ചോദിച്ചോണ്ടിരിക്കട്ടെ നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങൾ സംബന്ധിച്ച് നമ്മുടെ വണ്ടി ഇച്ചിരി വലിപ്പം കൂടിയതാണ് പണി വാളിയിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് കയറ്റിവിടുക കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ കയറ്റിവിടുന്ന ചെക്ക് പോസ്റ്റിന് അവിടെയാണ് പ്രശ്നങ്ങളും കാര്യങ്ങളും പോകാൻ വേണ്ടി നിൽക്കാൻ എന്നിട്ട് ഒരു ചെറിയ അബദ്ധം പറ്റി അതായത് നമ്മുടെ വക്കീല് നോട്ടറി എഴുതിയാലും ഒരു ചെറിയ പ്രശ്നം കാരണം വണ്ടി നമ്പർ മാറിപ്പോയി അഞ്ച് ബക്കറ്റ് വെള്ളം ഒഴിച്ചോ ഈ ബക്കറ്റിന് അഞ്ച് ബക്കറ്റ് ഒഴിച്ചു എന്നിട്ട് പോലും ഇത് ഫുൾ ആവുന്നില്ല കേട്ടോ അല്ലേ ഓ ഗൈസ് ഇവിടെ ഉള്ളവരൊക്കെ ഈ റോഡിൽ കൂടെ വന്ന സ്പീഡില് പോണെന്നറിയാവോ കാരണം ഇവർക്ക് ഇത് ശീലമായി തോന്നുന്നു ഗൈസ് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പെർമിറ്റ് അതായത് ഈ ആദ്യം കാണുന്നു പിന്നെ ഈ രണ്ടാമത് കാണുന്ന സാധനം പിന്നെ ബാക്കി മൊത്തം ഓരോ ചെക്ക് പോസ്റ്റ് കൊടുക്കാനുള്ള കോപ്പിയും കാര്യങ്ങളാണ് ഗൈസ് ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതാണ് ഗായ്സ് നമ്മളിപ്പോൾ ഉള്ളത് സിക്കിമിലാണ് സിക്കിമിന്റെ ഗാംഗ്ടോക്കിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ ഉള്ളിൽ ഇതുണ്ടോ ഈ ഒരു ഹോട്ടലാണ് ഇന്നലെ ഇവര് ഇന്നലെ നിങ്ങൾ വന്നപ്പോൾ മുതൽ ഇവിടെ അല്ലേ സ്റ്റേ ചെയ്തേ സിക്കിമിൽ കയറിയ മുതൽ ഇവർ ഇവിടെയാണ് സ്റ്റേ ചെയ്തത് അപ്പൊ ഇവരുടെ ബേസിൽ നമ്മുടെ വണ്ടി നമ്മുടെ ചെറുക്കനെ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടി അങ്ങനെ ഇന്നലെ രാത്രി നമ്മൾ നിർത്തിയ സ്ഥലമാണ് ഈ കാണുന്ന സ്ഥലം അല്ലേ പാർക്കിംഗ് ഇവിടെ ഒരു പാർക്കിംഗ് കിട്ടണമെന്ന് പറഞ്ഞാൽ കൊതിക്കും അല്ലേ ഓ ഗൈസ് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പെർമിറ്റ് ശരിയാക്കാൻ വേണ്ടി പോവാണ് അതായത് നമ്മുടെ വണ്ടി നാദിലേക്കും അതുപോലെ നാച്ചി അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടി പെർമിറ്റ് എടുക്കണം നമ്മുടെ കൂർക്കാച്ചാട്ടൻ നമുക്ക് ഇടപെട്ടിട്ട് ഒന്ന് ശരിയാക്കി തന്നിട്ടുണ്ട് ഒരെണ്ണം നമ്മൾ എവിടെയും തപ്പി പിടിച്ച് നമ്മളെയും ശരിയാക്കണം അല്ലേ ഓ ഗൈസ് ആദ്യം നമ്മൾ നദിലേക്ക് പോകാനുള്ളതാണ് എടുക്കണം കാരണം വെച്ചാൽ നദിലേ പോയി നമുക്ക് ഉറപ്പില്ല 199% കിട്ടുമെന്ന് തന്നെയുള്ള അല്ലേ അതാണ് വിഷയം നമ്മുടെ വണ്ടി കിട്ടുമല്ലോ എന്ന് അറിയത്തില്ല എങ്കിലും പോയി ട്രൈ ചെയ്ത് ആദ്യം നമ്മൾ നദിലേക്ക് പോയി അവിടെ പോയി തിരിച്ചു വരാനുള്ള പരിപാടിയാണ് എന്നിട്ട് വേണം ലാച്ചിലേക്കും കാരണം അങ്ങോട്ട് വേണേൽ 2 ദിവസം വേണം ഇങ്ങോട്ട് വേണേൽ 4 ദിവസം വേണം അപ്പൊ നമുക്ക് നേരെ പെർമിറ്റിന് പോവല്ലേ പെർമിറ്റിന് പോയിട്ട് നമുക്ക് കാല് പിടിക്കുകയും കാണിക്കാം എന്റെ പൊന്നാളിയാ ഒരു പെർമിറ്റ് നാളാകുക പറഞ്ഞ് കാലൊക്കെ പിടിച്ച് കാല് വീഴും ചേച്ചിമാരുണ്ടോ ഞാൻ അല്ലേ ഗൈസ് നമുക്ക് എന്തായാലും നേരെ പോവാം എന്തായാലും നമ്മള് കിട്ടുമെന്നാണ് പ്രതീക്ഷ ഇന്നലൊക്കെ വിളിച്ചു ചോദിച്ചപ്പോൾ കിട്ടുമെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ ചെന്ന് കഴിഞ്ഞാൽ അറിയത്തുള്ളൂ കാരണം ഇന്ന് നമ്മൾ പെർമിറ്റിന് അപ്ലൈ ചെയ്താലും നാളെ കിട്ടത്തുള്ളൂ അങ്ങനെയല്ലേ ഇന്ന് നമ്മൾ പെർമിറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ നാളെ നമുക്ക് പെർമിറ്റുള്ളൂ നാളെ നമുക്ക് പോകത്തുള്ളൂ അല്ലേ അത് ഏർലി മോർണിംഗ് കയറണ്ടേ 10:30 ചെക്ക് പോസ്റ്റ് അടിക്കും 5 മിനിറ്റ് അങ്ങോട്ട് പോയാൽ വിടില്ല അല്ലേ 10 മണിക്ക് മുമ്പേ കയറണം ഓ ഗൈസ് അപ്പൊ നമ്മൾ നേരെ ഇവിടെ ഇവർക്ക് ഒരു പിന്നെ ആദ്യം വന്ന ഒരു ലോക്കൽ കോൺടാക്ട് ഉണ്ട് പുള്ളിനെ ആദ്യം പോയി കാണുന്നു എന്നിട്ട് നമ്മൾ സംസാരിക്കുന്നു അല്ലേ ഓ ഗൈസ് ഇല്ല ഗൈസ് നെപ്പോളിനെ കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ കാരണം പോകുന്ന വഴിക്ക് എവിടെ നിർത്താനുള്ള ഒരു സ്ഥലവും കാര്യങ്ങളൊന്നും ഇല്ല വേറെ നെപ്പോളിനെ നിർത്താൻ പറ്റും പോലീസ് സ്റ്റേഷനിൽ പോലും ഇവിടെ പാർക്കിംഗ് ഇല്ല അല്ലേ അല്ല പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് നിർത്തായിരുന്നു അല്ലേ അതും പാർക്കിംഗ് ഇല്ല ഓ ഗൈസ് അപ്പൊ നേരെ നമുക്ക് ഫ്രണ്ടിലേക്ക് പോട്ടോ ഗൈസ് ഇദ്ദേഹത്തിന്റെയാണ് ഈ കാണുന്ന പ്രോപ്പർട്ടി അപ്പൊ ഇദ്ദേഹമാണ് നമ്മളെ ഇവിടെ ഇട്ടോളാൻ പറഞ്ഞ് നമുക്ക് ഹെൽപ്പ് ഒക്കെ തന്നെ നാം ഗായ ജദീപ് ഷാ മൗണ്ടൻ ബ്ലീജ് ഹോട്ടൽ സിക്കിം ഗാംഗ്ടോക് മണിക്കൊല റംഗെ ഗാംഗ്ടോക് എന്റെ ദൈവം എത്ര സ്ഥലമല്ലേ അതിന്റെ ഇടയ്ക്ക് വന്നേ ഓ ഗൈസ് അപ്പൊ സിക്കിം ഒക്കെ ഇവിടുത്തെ അല്ലേ പറയല്ലോ റേറ്റും കുറവ് അല്ലേ ഓ ഗൈസ് ഞങ്ങൾ ബാത്റൂമിൽ പോകുന്ന ഇവരുടെ റൂമിലാട്ടോ ഓ ഗൈസ് അപ്പൊ ഗാംഗ്ടോക്ക് വരുന്ന ആർക്ക് വേണമെങ്കിൽ ഇദ്ദേഹത്തിന് കോൺടാക്ട് ചെയ്ത് ഇദ്ദേഹത്തിന് നമ്പർ വീഡിയോ അടിയിട്ടാക്കാട്ടോ ഓ ഗൈസ് നമ്മൾ അങ്ങനെ എം ജി മാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി അതായത് സിക്കിമിലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ പണിപാളി അതായത് നമ്മുടെ വണ്ടി പോവില്ല എന്നുള്ള സംശയമാണ് അതിന്റെ ഇതുണ്ട് ഇവിടുത്തെ തിരക്കുണ്ടോ എന്നെ തിരക്കാ ഇത് ഇവിടുത്തെ ഒരു മെയിൻ സിറ്റി ആട്ടോ ലോക്കൽ ടാക്സിനകത്ത് യാത്രയാണ് എന്നാ സുഖമെന്നറിയാവോ ഭയങ്കര സുഖമാറിയില്ലോ ടൗണിൽ എന്നെ തിരക്കാന്ന് നോക്കിയേ എന്നെ തിരക്കണോ പോയെ പരിപാടി നടക്കുന്നുണ്ട് അവിടെ എന്താ ഗവൺമെന്റിന്റെ എന്താ പരിപാടി നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് നല്ല തിരക്ക് അല്ലേ വായിക്കുന്നവർക്ക് വേണ്ടിട്ട് ഗ്രോത്ത് ചെയ്യാം അതാണ് ആ സംഭവം ഓ ഗൈസ് അതേ സമയത്ത് ഇദ്ദേഹമാണ് നമുക്ക് പെർമിറ്റും കാര്യങ്ങളും ശരിയാക്കി തരാന്ന് പറഞ്ഞ അപ്പൊ നമ്മുടെ വണ്ടി പോവോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ ആകെ സംശയമാണ് വേറെ ഏതൊക്കെ റൂട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ചെറിയ
ഇവിടുത്തെ പോയിന്റ് ലൂപ്പ് പോയിന്റുകൾ ഉണ്ട്, അതിന്റെ അകത്തൂടെ വണ്ടി കയറ്റി തരാന്നാണ് ഇവര് പറയുന്നത്. അതാണ് പ്രശ്നം. ഓ ഗൈസ്, ഇവിടെ ഇങ്ങനെ ഓരോ ഏജന്റിനൊക്കെ ഉണ്ട്, ആ ഏജന്റ് മുഖേന വേണം നമുക്ക് കാര്യങ്ങളൊക്കെ ശരിയാക്കി എടുക്കാം കേട്ടോ. ഓ ഗൈസ്, പുള്ളിക്കാരൻ ഇങ്ങനെ വിളിച്ച് ചോദിച്ചോണ്ടിരിക്കട്ടോ നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങള് സംബന്ധിച്ച്. നമ്മുടെ വണ്ടി ഇച്ചിരി വലിപ്പം കൂടിയതാണ് പണി വാളി ഇരിക്കുന്നത്, അതുകൊണ്ടാണ് നമുക്ക് കയറ്റി വിടുക. കാരണം ഇവിടുന്ന് ഇങ്ങനെ കയറ്റി വിടുന്ന ചെക്ക് പോസ്റ്റിന് അവിടെയാണ് പ്രശ്നങ്ങളും കാര്യങ്ങളും. അപ്പൊ നമ്മൾ കയറി വന്ന പുള്ളിക്കാരൻ്റെ ഒരു റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് ഇതല്ലേ വരച്ച് കാണിച്ചോണ്ട് ഈ ചെക്ക് പോസ്റ്റ് വഴി പോകാൻ പറ്റില്ല, ഇതിലെ വേണം പോവാൻ എന്നൊക്കെ പുള്ളിക്കാരനത് വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കട്ടോ. നമ്മുടെ വണ്ടി LCV സാധാ വണ്ടിയുടെ നോക്കുവാണെങ്കിൽ നമ്മുടെ സാധാരണ ഒരു ഒരു ഇന്നോവയുടെ ഇത് തന്നെയാണ് നമ്മുടെ വണ്ടിക്ക് ഉള്ളത്. എന്റെ പൊന്ന് ഗൈസ്, നമ്മുടെ വലിയ വണ്ടി വേണം എന്നെ കുരിശാന്നറിയാം. ഇത് കുറെ സംഭവങ്ങൾ പാവം ചേച്ചി കുറെ നേരം എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ തുടങ്ങിട്ടോ. ഓ ഗൈസ്, സംഭവം ഈ സംഭവം കൊണ്ടാൻ വേണ്ടി ഭയങ്കര പാടാ കേട്ടോ. ഇതിന്റെ കുറെ ലോ പോയിന്റ് ഉണ്ട്, അതൊക്കെ വെച്ച് കൊണ്ടോ നമ്മുടെ വണ്ടി കൊണ്ടാൻ വേണ്ടി. ഇതുവരെ ഒന്നും റെഡി ആയിട്ടില്ല, ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക കേട്ടോ. എല്ലാം മനസ്സിലായോ ചേച്ചി? ഹായ്. ചേച്ചിക്കൊന്നും മനസ്സിലായില്ല. മലയാളം മലയാളം. ഓ, ലിവിന്റെ കണ്ണ് എങ്ങോട്ടാ? അവിടെ മാറി കിടാവേ. ഓ ഗൈസ്, സംഭവം ആകെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ. രണ്ട് ദിവസം നമ്മള് പെർമിറ്റിന് വേണ്ടി നിക്കാൻ തുടങ്ങിയിട്ട്, അപ്പൊ ഇന്ന് നമ്മൾ വന്ന് നമ്മുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും കൊണ്ട് ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇതാണ് വിഷയം. കാരണം ഈ റൂട്ട്, അത് നമ്മളിപ്പോ ഉള്ള ഗാംഗ്ടോക്ക് റൂട്ടിൽ കൂടെ നമ്മുടെ വണ്ടി നദ്ദുൽ ആ ഭാഗത്തോട്ട് കയറ്റി വിടില്ല. അപ്പൊ നമ്മള് നേരെ സിൽക്ക് അല്ലടാവേ, സുൽക്ക്, ആ സുൽക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടുന്ന് വേണം ഇനിയും പോവാൻ വേണ്ടിട്ട്. അല്ല ഗൈസ്, ഈ സ്ഥലത്ത് നൂലമാല ഇതുവരെ തീർന്നില്ല കേട്ടോ. ഇനിയിപ്പോ ഒരു വക്കീലിനെ പോയി കാണണം. ഓ ഗൈസ്, വക്കീലിനെ കണ്ടിട്ട് അതിന്റെ നമ്മുടെ പിന്നെ ഒരു ലോട്ടറി സംഭവം കുറെ എന്തൊക്കെ എഴുതി കുത്തി സെറ്റപ്പ് ചെയ്യണം ആവശ്യമില്ലല്ലോ അല്ലേ. ഓ ഗൈസ്, ഇവിടെ ഒരു വക്കീലിനെ കണ്ടിട്ട് ആ വക്കീലിനെ കൊണ്ട് സംഭവങ്ങൾ കുറച്ച് ചെയ്യാൻ കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മുടെ വണ്ടി കേറ്റുള്ളൂ. ദൈവം, ഇതങ്ങോട്ട് പാതാളത്തിലേക്കാണ് പോണേ. ഗൈസ്, അപ്പൊ നമ്മൾ നമ്മുടെ വണ്ടിയുടെ നോട്ടറി എടുക്കാനാണ് വന്നത്. കാരണം വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ബുക്കും പേപ്പറിന്റെ കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പൊ അത് നമ്മുടെ അന്ന് തെളിയിക്കുന്ന സംഭവങ്ങളൊക്കെ എടുക്കാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ 500 കൊടുത്തു കഴിഞ്ഞാൽ ആ സംഭവം നമുക്ക് ഇപ്പം തന്നെ 5 മിനിറ്റിനുള്ളിൽ സംഭവം റെഡിയാക്കി തരും. അപ്പൊ വണ്ടിയുടെ ഡോക്യുമെന്റ്സും സംഭവങ്ങളൊക്കെ ഇവിടെ കൊടുക്കണം. എന്നിട്ട് ഇവിടുന്ന് സംഭവങ്ങൾ ശരിയാക്കിയിട്ട് വേണം ഇപ്പം തന്നെ നമുക്ക് നേരെ രംഗോലി അല്ലെ, സിൽക്ക് എന്ന് പറഞ്ഞ സിൽക്ക് നമുക്ക് പോകേണ്ട റൂട്ട് അല്ലേ. ഓ ഗൈസ്, അപ്പൊ രംഗോലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി അല്ലേ. ഗൈസ്, ഈ കാണുന്ന സംഭവം നമ്മുടെ പഴയ സൈക്കിളിന്റെ ഹെൽമെറ്റ് ആട്ടോ. എന്താ സംബന്ധിച്ചാൽ ഞാനും ഇവനും ഇവന്റെ ബൈക്കിനാണ് വന്നത്. അപ്പൊ ഇവരുടെ ഹെൽമെറ്റ് നമുക്ക് ആകുന്നില്ല. അപ്പൊ നമ്മുടെ വണ്ടിക്കകത്ത് 2 ഹെൽമെറ്റ് ഇങ്ങനത്തെ ഉണ്ട്, അപ്പൊ അതെടുത്തിട്ടോ. ഓ ഗൈസ്, അതേപോലെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, സിക്കിമിന്റെ ഔട്ട്സൈഡ് അതായത് സിക്കിമിലുള്ള വണ്ടികൾ മാത്രമേ ഇവിടെ നമുക്ക് ഈ നദുലയിലേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലേ. അങ്ങനല്ലേ? ഓ ഗൈസ്, നമ്മുടെ ബൈക്ക് വിട്ടല്ലേ, ബൈക്ക് വിട്ട് ബൈക്ക് പോകും. പക്ഷെ നമ്മുടെ വലിയ വലിയ വണ്ടികളൊന്നും വിടത്തില്ല. അപ്പൊ നമ്മൾ ഇത് ഒരു വേറൊരു കുറുക്കു വഴിയാണ് നമ്മളിപ്പോ പ്രയോഗിക്കാൻ പോകുന്നത് അല്ലേ. അല്ലേ, ഗൈസിപ്പന്മാർ എന്തായാലും ഇവിടെ ഉള്ളത് വളരെ ഉപകാരമായി. കാരണം ഞങ്ങളായിരുന്നാലും ഞങ്ങള് കുടുങ്ങിപ്പോയി. കാരണം നമുക്ക് ഇവിടെ കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം ആ നേരത്തെ കണ്ട വിവേക് ബൈ അല്ലേ, ആ വിവേക് ബൈയാന്ന് പറഞ്ഞ പുള്ളിക്കാരൻ അപ്പൊ അതിന്റെ കറക്റ്റ് ലൂപ്പ് പോയിന്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കറക്റ്റ് ആയിട്ട് നമുക്ക് എല്ലാ സമയം പറഞ്ഞു തന്നല്ലേ. അതെന്തായാലും ഒരു വലിയ കാര്യമല്ലേ അല്ലേ, നല്ലൊരു കിടിലം മനുഷ്യൻ അല്ലേ. എനിക്ക് ലൈസൻസ് ഇത് കുറെ നേരമല്ല മറ്റേ പൊക്കി കാണിക്കുന്നത് റഫർ ചെയ്യോ. ഗൈസ്, അപ്പൊ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് നമ്മുടെ നോട്ടറിയും സംഭവമൊക്കെ അടിച്ചു മേടിച്ച് എല്ലാം സെറ്റാക്കിയല്ലേ അല്ലേ, എല്ലാം സെറ്റാക്കി കേട്ടോ, എല്ലാം സംഭവം സെറ്റ് ആയിട്ടോ. ഗൈസ്, അപ്പൊ നമ്മുടെ സംഭവം എല്ലാം സെറ്റായി. ഇവിടെ മാസ്ക് ഇല്ലാതെ ഒരു പരിപാടി നടക്കൂല്ലോ. മാസ്ക് ഇട്ടില്ല അപ്പം പണിയിട്ടോ. ഇവിടെ എന്തോ പരിപാടി നടക്കുന്നു, ഭയങ്കര ആളും യൂറോപ്പിലെ ഒരു ആൾക്കാരൊക്കെ നടന്നു പോകുന്ന സെറ്റപ്പ് ഉണ്ടല്ലേ. ഗൈസ്, അവിടെ മിലിറ്ററിയും സംഭവം ഒക്കെ എല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ. എന്തൊരു സംഭവമാണ് നടപ്പുണ്ട്, എന്തോ വലിയൊരു പരിപാടിയാ. അവിടെ ന്യൂസുകാരും സംഭവമൊക്കെ നിപ്പുണ്ട് കേട്ടോ. ഓ ഗൈസ്, നമ്മൾ അങ്ങനെ അടുത്ത സ്ഥലത്ത് വന്നിരിക്കട്ടോ. എന്താ സംബന്ധം വെച്ചാൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാട്ടോ. ഓ, അതിൻ്റെ ഇടയ്ക്ക് മുടിയിരുന്നില്ല പിന്നെ. ഓ ഗൈസ്, സംബന്ധിച്ചാൽ ഓരോ സ്ഥലത്ത് പോകണമെങ്കിൽ അവിടെ ഫോട്ടോയും പിന്നെ ഓരോ ആപ്ലിക്കേഷൻ കൊടുക്കാൻ ഫോട്ടോ ഒക്കെ വേണം. അപ്പോൾ ഇവിടെ 8 പീസിന് എത്രയാണ്? 60 രൂപ. ആ ഗൈസ്, 8 പീസിന് 60 രൂപ കേട്ടോ. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നാ കേട്ടോ. മതി ഒരുങ്ങിയത് മതി. ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് സിക്കിമിന്റെ ഒരു മാർക്കറ്റിലാട്ടോ. പച്ചക്കറി മേടിക്കാൻ വേണ്ടിട്ടോ. ഗൈസ്, കപ്പ ചേമ്പ് ഇതൊക്കെയാട്ടോ നമ്മൾ നോക്കണേ. ഇതിനെ എന്റെ ദൈവം ഇവർ അടിച്ചു കൊല്ലു നമ്മളെ. ഗൈസ്, നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മള് പോവാൻ വേണ്ടി നിൽക്കാൻ ഒരു ചെറിയ അബദ്ധം പറ്റി. അതായത് നമ്മുടെ വക്കീല് നോട്ടറി എഴുതിയാലൊരു ചെറിയ പ്രശ്നം. കാരണം വണ്ടി നമ്പർ മാറിപ്പോയി.
നമ്മുടെ ഇബുൾചേട്ടൻ എന്ന് പറഞ്ഞ അവിടെ സ്പെല്ലിംഗ് അടക്കം പറഞ്ഞു കൊടുത്ത് അവർ വീട് കണ്ടു. വീട് കണ്ടു കഴിയുമ്പോ നമ്പർ വ്യത്യാസം വന്നു. ഭാഗത്ത് നമ്മൾ രക്ഷപ്പെട്ടു. അല്ല നമ്മള് തിരിച്ചു കൊണ്ടുവന്നേ നമ്മൾ പെട്ടു കേട്ടോ ഗൈസ്. ഇനി ഇത് ശരിയാക്കിട്ട് നേരെ നമ്മൾ നമ്മുടെ വണ്ടിയുടെ അടുത്തോട്ട് പോകാൻ വേണ്ടി. എന്നിട്ട് വേണം പെർമിറ്റ് നേരെ റംഗോലി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ പെർമിറ്റും കാര്യങ്ങളും ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വഴിയേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇതിലെ ഗാംഗ്ടോക്ക് വഴി നമുക്ക് പോകാൻ പറ്റൂല. അപ്പൊ ഇത് ശരിയാക്കിട്ട് വേണം കേട്ടോ നമ്മുടെ വണ്ടി എടുത്തോട്ട് പോകാൻ. ഓ ഗൈസ്, നമ്മൾ ഈ പെർമിറ്റ് റെഡിയാക്കാൻ വേണ്ടി വന്ന സ്ഥലം ഇതാട്ടോ. നോക്കി ഈ ഒരു ഏരിയ നോക്കി എന്ത് സെറ്റപ്പാന്ന് നോക്കി. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ. ഏതൊരു യൂറോപ്യൻ സ്ഥലങ്ങളിലൊക്കെ ചെന്ന പോലത്തെ ഒരു സെറ്റപ്പാട്ടോ. ഇവരുടെ ഉദ്യാനങ്ങളും സംഭവങ്ങളൊക്കെ ഓ എന്നാ നീറ്റ് ആൻഡ് ക്ലീനാന്ന് നോക്കി. ആൾക്കാരുടെ വസ്ത്രധാരണം ആണെങ്കിലും ഭയങ്കര സെറ്റപ്പാട്ടോ. ഓ ഗൈസ്, ഒരു കാര്യത്തിന് നമ്മൾ ഭാഗ്യവാനാട്ടോ. സംഭവം എന്ന് വെച്ചാൽ ഇതിലെ കയറ്റി വിടാനുള്ള ഒരു നൂപ്പോൾസും ഇല്ല. കാരണം നമ്മുടെ വണ്ടി കയറ്റി വിടത്തില്ലേ. അപ്പോൾ പുള്ളിക്കാരൻ നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ആ വഴി പോകാന്നുള്ള ഒരു സംഭവം കിട്ടിയത്. അപ്പം നമ്മൾ ആ ഒരു മാർഗ്ഗം ഉപയോഗിച്ചാട്ടോ നമ്മൾ നേരെ പോകുന്നില്ലെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വണ്ടി ഉപയോഗിച്ച് വേണം നമ്മൾ യാത്ര ചെയ്യാൻ. ലൂപ്പ് പോയിന്റുകൾ അതിന്റെ അകത്ത് ഓരോ പോയിന്റുകൾ ഉണ്ട്. ആ പോയിന്റുകൾ നമ്മൾ ഇദ്ദേഹം പിന്നെ ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നമ്മൾ ഇവരുടെ വണ്ടിക്ക് പോകേണ്ടതല്ലേ. ഇതിപ്പോ എല്ലാരും വന്നു കഴിഞ്ഞാൽ ഇവര് ഇതൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇവർക്ക് പൈസ കാര്യങ്ങളൊന്നും ഞങ്ങൾ കൊടുത്തിട്ടില്ല, താഴെ കൊടുത്തിട്ടുള്ളൂ. അല്ലെ, ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. കാരണം ഇവര് നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് നമുക്കിപ്പോ പോകാൻ പറ്റണത് തന്നെ. കാരണം അല്ലെങ്കിൽ ഇവിടുത്തെ സിക്കിമിന്റെ ലോക്കൽ ടാക്സി എടുത്തോണ്ട് വേണം, ഇവിടുത്തെ വണ്ടി എടുത്തോണ്ട് വേണം നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി. ഇതിപ്പോ ഇങ്ങനെ ഒരു മാർഗം നമുക്ക് പറഞ്ഞു ചെയ്തോണ്ട് നമ്മുടെ വണ്ടിയും കൊണ്ട് പോവാം. വേറെ ഇത് കാര്യമുണ്ട്. പുള്ളിക്കാരൻ എന്നാ പറഞ്ഞോ, ഇത് എന്റെ കൂട്ടുകാരന്റെ വണ്ടിയാണ്. വണ്ടി കാണിച്ചിട്ട് ഓ നമ്മളെ ഇപ്പൊ കൂട്ടുകാരായില്ലേ. തിരിച്ചു വരാൻ നേരത്തെ ഞാൻ ലോ പോയിന്റ് പറഞ്ഞാൽ നമുക്ക് കേറ്റി പോകാം, അടുത്ത സ്ഥലത്ത് പോകാം. ഓ ഗൈസ്, വേറെ സംഭവം വെച്ചാൽ ഇദ്ദേഹത്തിന് തന്നെ വേറെ അറിയാവുന്ന ഒരു ഏജൻസി ഉണ്ട്. ആ സ്ഥലത്തിന് രംഗോലി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പൊ അവിടെയാണ് നമ്മുടെ പെർമിറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. ഓ ഗൈസ്, എന്നെ സംബന്ധിച്ച് പെർമിറ്റ് ഇല്ലാതെ കയറി കഴിഞ്ഞാൽ പണി എട്ടിന്റെ കിട്ടും കേട്ടോ. ഇല്ല, പെട്ടിന്റെ അല്ല, വണ്ടി നമ്മൾ അത്ര ഓടിയത് വെറുതെ തുറന്നു തരൂല്ല. നമ്മൾ പറഞ്ഞു ഇദ്ദേഹത്തെ കുറിച്ചാണ്. ഇദ്ദേഹം ഇവിടെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്ന. ഞാൻ വിവേക്. ഓ ഗൈസ്, വിവേക് എന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ് ഇദ്ദേഹം. നമുക്ക് നല്ല രീതിയിലുള്ള ഗൈസ്, ഒന്നും പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ പുള്ളിക്കാരൻ. നമ്മളിന്നൊന്നും പ്രതീക്ഷിക്കാൻ നമ്മൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്ത് കേട്ടോ. സമയത്തിൽ ലൂപ്പ് പോയിന്റും കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഒരു പുള്ളിക്കാരൻ ക്യാമറ കയറാൻ വേണ്ടി കുറെ നേരം ശ്രമിക്കണം. ആ ഗൈസ്, നമ്മുടെ ലൂപ്പ് പോയിന്റും കാര്യങ്ങളൊക്കെ പറഞ്ഞത് എല്ലാം സെറ്റ് ചെയ്തു. ആരെങ്കിലും ഇവിടെ വരുന്നുള്ള ഇദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യാം. ഇദ്ദേഹത്തിന് ഒരു വിവേക് എന്നാണ് കോൺടാക്ട് നമ്പർ. അടിയിൽ വിവേക് എന്ന് പറഞ്ഞ് ഇട്ടേ കേട്ടോ. കാരണം പിന്നെ ആരും കഷ്ടപ്പെടുമൊന്നും വേണ്ട. ഇവിടെ വന്നാൽ ഞാൻ കറക്റ്റ് കാര്യങ്ങൾ നടക്കട്ടെ. കേരള ആർമി ആയക ഹെൽപ്പ് കരേഗാ. ഓ യെസ്, താങ്ക് യു. ഓ ഗൈസ്, നമ്മൾ സംസാരിക്കേണ്ട ഈ അമ്മച്ചി പറയുന്നത് നിങ്ങൾ തമിഴാണോ പറയുന്നത്? അപ്പൊ ഞങ്ങൾ പറഞ്ഞു മലയാളം. പുള്ളിക്കാരി മുങ്ങി കേട്ടോ ആ സമയം കൊണ്ട്. ആ ഞാൻ ആ പുള്ളിക്കാരുടെ പേരെന്നാ ജ്യൂതി. ഓക്കെ, പുള്ളിക്കാരൻ സൗത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ. ബാംഗ്ലൂര്. അപ്പൊ നമ്മുടെ ലാംഗ്വേജ് ആയിട്ട് തമിഴാണെന്ന് ചോദിച്ചു. അല്ല, ഞങ്ങൾ മലയാളികളാന്ന് പറഞ്ഞു കേട്ടോ. ഗൈസ്, ഇതാണ് നമ്മുടെ സംഭവം. ആദ്യം അടിച്ചപ്പോ ഇതിന്റെ വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ മാറിപ്പോയി. അങ്ങനെ പുള്ളിക്കാരൻ നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ വിളിച്ചല്ലടാ, നമ്മളെ വിളിച്ച് സംഭവം വീണ്ടും മാറ്റി തന്നെ. താങ്ക് യു സലോ, താങ്ക് യു. ഓക്കെ, ഇവിടെ ഉള്ള ആൾക്കാർ നമ്മൾ അങ്ങനെ പറ്റിക്കുന്നൊന്നുമില്ല. കുറച്ച് പക്ക പക്ക ആൾക്കാരല്ലേ, ഒരു രീതിയിലും പറ്റിക്കില്ല കേട്ടോ. വേറൊരു കാര്യമുണ്ട്, മലയാളീസ് എന്ന് പറഞ്ഞ ഇവർക്ക് ഭയങ്കര ഇഷ്ടം, റെസ്പെക്ട് അല്ലേ, ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പൊ നമുക്ക് പോവാം. മലയാളീസിന് ഇഷ്ടമായതുകൊണ്ടാണ് നിങ്ങൾക്ക് എത്ര ദിവസമൊക്കെ ആണെങ്കിലും ഇത് ചെയ്തു തരാം. ഓ ഗൈസ്, അത് വേറെ സംഭവമാണ്. ഈ ഒരു പെർമിറ്റിന് ഒരു സംഭവമുണ്ട്. അതായത് നമുക്ക് എത്ര ദിവസത്തേക്ക് എടുക്കണം അതിനനുസരിച്ച് പൈസ കൂട്ടി കൊടുക്കണം. പക്ഷെ നമുക്കിത് 3 മാസത്തേക്ക് വെറും 500 രൂപ ഈ സാധനം എടുത്തു തന്നല്ലേ. മലയാളികളായതുകൊണ്ട് മലയാളിയുടെ പവർ. ഓ ഗൈസ്, അതേ സമയത്ത് വേറെ സംഭവിച്ചാൽ ഇത് നമ്മുടെ വണ്ടി കയറ്റാനുള്ള പെർമിഷൻ മാത്രമാണ്. ഇനി നമുക്കുള്ള പെർമിഷൻ നേരത്തെ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് ചെല്ലണം. അവിടെ ചെന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ മറ്റേ നമുക്ക് പോലുള്ള പെർമിഷൻ കിട്ടുള്ളൂ. ഓ ഗൈസ്, അതുപോലെ തന്നെ സിക്കിമി വേറൊരു കാര്യം കൂടെ വരുമ്പോൾ ശ്രദ്ധിക്കണം. അതെന്നാന്ന് വെച്ചാൽ ട്രാവൽ കാർഡ് എന്ന് പറഞ്ഞ ഒരു കാർഡ്. അതായത് നമ്മളിവിടെ ടൂറിസ്റ്റ് ആയിട്ട് വരാൻ നേരത്ത് സിക്കിമി കയറാൻ ട്രാവൽ കാർഡ് എന്ന് പറഞ്ഞ കാർഡിന് അപ്ലൈ ചെയ്യണം. ആ കാർഡും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്രാവൽ ചെയ്യാം. അതെന്താ സംഭവം വെച്ചാൽ നമുക്ക് എവിടെ നിന്ന് കൊറോണ വല്ലതും ഉണ്ടായാല് അവരെ ട്രാക്ക് ചെയ്ത് ബാക്കിയുള്ളവരെ പിടിക്കാൻ വേണ്ടിയുള്ള സംഭവം അല്ലേ. അതെ. ഓ ഗൈസ്, അപ്പൊ ആ സംഭവം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എന്തോരം മിലിറ്ററിക്കാരാന്നറിയോ, ഇവിടെ ഫുള്ള് മിലിറ്ററീസ് ആട്ടോ. പോലീസിനേക്കാളും മിലിറ്ററിക്കാണ്. പോലീസിനേക്കാളും ഇവിടെ പവർ കൂടുതൽ മിലിറ്ററിക്ക് ആട്ടോ. മിലിറ്ററിയുടെ ആൾക്കാർ ഇവിടെ ഏറ്റവും കൂടുതൽ ലിബി. ഓ ഗൈസ്, അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ വണ്ടിയുടെ അടുത്തെത്തി. അങ്ങനെ നമ്മുടെ നെപ്പോളിയൻ ചെറുക്കൻ്റെ അടുത്ത് എത്തിയിരിക്കണം. ഗൈസ്, വന്ന പാടെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ പോയപ്പം ഒരു 5-6 ഫ്ലാഗ് മേടിച്ചിട്ടോ, ടിബറ്റൻ ഫ്ലാഗ്. അതായത് ഒന്ന് ഫ്രണ്ടിൽ കെട്ടി അല്ലേ, അല്ലേ. ഓ ഗൈസ്,
നേരത്തെ നമ്മൾ താഴെ കെട്ടിയത് ഈ ഒരു ഭാഗത്ത് കെട്ടി, ഇപ്പത്തെ നമ്മള് അത് സംബന്ധിച്ച് വലുതായതുകൊണ്ട് ഭയങ്കര പാറി അടിക്കുന്നു. അപ്പൊ നമ്മൾ ചെറുത് മേടിച്ച് ഫ്രണ്ടിൽ കെട്ടി. അതുപോലെ തന്നെ നമ്മൾ അതേ സമയത്ത് തന്നെ ഇതേ ഇവിടെ ഒരെണ്ണം കെട്ടി, ഇതുണ്ടോ ഇവിടെ ഒരെണ്ണം കെട്ടി സെറ്റ് ചെയ്തു, പിന്നെ ഇവിടെ ഒരെണ്ണം കെട്ടി, പിന്നെ ഉണ്ടോ അവിടെ ഒരെണ്ണം കെട്ടി, ഇനി രണ്ടു മൂന്നെണ്ണം ബാക്കിയുണ്ട് കേട്ടോ. ഓക്കെ, ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു ഇതുപോലെ കുറച്ച് ടിബറ്റൻ ഫ്ലാഗ് മേടിച്ച് വണ്ടി കെട്ടിയാന്നുള്ളത് ലിവിനെ. അതെ അല്ലേ, നല്ല ആഗ്രഹം. ഓക്കെ, അതേ സമയത്ത് തന്നെ കെട്ടുവാന്ന് പറഞ്ഞാൽ ഭയങ്കര. ഓ ഗൈസ്, അതേ സമയത്ത് തന്നെ നമ്മുടെ പെർമിറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആയി, അതായത് നദുല്ല ഭാഗത്തോട്ട് പോകാനുള്ള പെർമിഷനും കാര്യങ്ങളും നമുക്ക് കിട്ടി. പക്ഷെ എന്താ സംഭവിച്ചാൽ നദുല്ലക്ക് നമ്മുടെ വണ്ടി കയറ്റി വിടൂല, ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് കിട്ടി അല്ലേ, ബാക്കിയുള്ള സ്ഥലത്തേക്ക് പോവാം. നമ്മള് പരിശ്രമിച്ച വകയില്, അതായത് ഇങ്ങനത്തെ ഒരു കാറോ ഒരു വണ്ടിക്കോ പെർമിറ്റ് കിട്ടാന്ന് നമ്മളത് ഒരു വണ്ടികൾക്കും കിട്ടൂലാത്ത പക്ഷെ നമ്മളത് ഒപ്പിച്ചു. കാരണം ഓരോ ന്യൂ പോയിന്റ് വെച്ച് നമ്മളെ സെറ്റപ്പ് ചെയ്തു. കാരണം നമുക്ക് നേരത്തെ കണ്ട ചേട്ടൻ ആ സംഭവം പറഞ്ഞു തരാനുള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അപ്പൊ ആദ്യമായിട്ടായിരിക്കും ഇത്രയും വലിയൊരു പ്രൈവറ്റ് വണ്ടി ഈ ഒരു റൂട്ടിൽ കൂടെ പോകുന്നത്. സിലിക്കൺ വാലി അങ്ങനെ അടിപൊളി റൂട്ട് സെറ്റപ്പ് സ്ഥലമാണ് അല്ലേ. ഓ ഗൈസ്, അപ്പൊ ഇന്ന് വൈകുന്നേരം ഇപ്പം തന്നെ നമുക്ക് ഇവിടുന്ന് വണ്ടി എടുക്കണം, എന്നിട്ട് അവിടെ ചെന്ന് പെർമിറ്റും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യണം. ഇവിടുന്ന് ഏതാണ്ട് ഒന്നര മണിക്കൂറോളം യാത്രയുണ്ട്, അതായത് 50 കിലോമീറ്റർ അല്ലേ. ശരിയാക്കി തന്ന ഒരു ചേച്ചിയാണ്, ആ ചേച്ചിയാണ് നമുക്ക് മൊത്തം സാധനം ശരിയാക്കി തന്നത്. എന്തായാലും പിന്നെ അതെന്തായാലും ഭയങ്കര ഉപകാരമായി. എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ആദ്യം വിചാരിച്ച് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്നാണ് ആകെ ഞങ്ങൾ ബുദ്ധിമുട്ടിയിരിക്കുവായിരുന്നു. അപ്പോഴാണ് സംഭവം എന്തായാലും റെഡിയെ കിട്ടിയത്. ഭയങ്കര സന്തോഷം ഉണ്ടായി അല്ലേ ലിബി, ഭയങ്കര സന്തോഷമായിരുന്നേ. നമുക്ക് പോകാൻ പറ്റിയോ, എല്ലാരും പറഞ്ഞു ഇങ്ങോട്ട് കേറാൻ പറ്റൂല്ല, ഇവിടുത്തെ വണ്ടി മാത്രമേ പോകാൻ പറ്റൂ, ഇവിടുത്തെ ടാക്സിക്കാരും ആയിക്കോട്ടെ എല്ലാരും ഇവിടുത്തെ വണ്ടി മാത്രം പോകാൻ പറ്റുള്ളൂ. അപ്പൊ എബിൻ എന്നോട് വാക്കു പറഞ്ഞു, അതാ കേറാൻ പറ്റിയാലോ. ഞാനും എബിനോട് പറഞ്ഞു, എബിനെ തിരിച്ചു വന്നു, അവ എന്നോട് പറഞ്ഞു നമുക്ക് പറ്റിയാലോ എന്ന്. നമ്മൾ കുറെ ശ്രമിച്ചു കേട്ടോ. പിന്നെ അതുപോലെ ഇനിയും പിന്നെ ലാച്ചി ആ ഭാഗത്തോട്ട് പോകാൻ വേണ്ടി വേറെ പെർമിറ്റ് എടുക്കണം. ഇപ്പൊ നമുക്കൊരു പെർമിറ്റ് ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടി ആ പെർമിറ്റ് എടുത്തിട്ട് നമുക്ക് നമ്മളെ സിൽക്കമാലി ആ റൂട്ടല്ലേ അല്ലേ ആ ഇന്ന് പോകുന്നത്. ആ സുൽക്ക് ആ ഭാഗത്തോട്ടുള്ള റൂട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഗാംഗ്ടോക്കിൽ നിന്ന് പോകാം, പക്ഷേ ഇവിടുന്ന് നമ്മുടെ വണ്ടി കയറ്റി വിടില്ല, അതുകൊണ്ടാണ് നമ്മൾ വേറെ റൂട്ട് എടുത്ത് ആ റൂട്ടിൽ കൂടെ പോകുന്നത്. അപ്പോൾ പെർമിറ്റും കാര്യങ്ങളും കിട്ടി, ഇനിയിപ്പോൾ താഴെ നിന്ന് കളക്ട് ചെയ്താൽ മാത്രം മതി. ആദ്യമായിട്ടായിരിക്കും ഒരു കേരള വണ്ടി ഇത്രയും വലിയ വണ്ടി അല്ലേ കയറി പോകുന്നത് അല്ലേ. ഗായ്സ്, ഈ ഹോട്ടലിലെ പുള്ളിക്കാരൻ വരാൻ വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിക്കകത്ത് വെള്ളമില്ല, അതുപോലെ തന്നെ ഇവരുടെ ലഗേജും കാര്യങ്ങളും എടുക്കണം. ഇവർ നമ്മുടെ വണ്ടിയിലാണ് വരുന്നത്. ഇവരുടെ വണ്ടി ഇവിടെ വെക്കും സംബന്ധിച്ചാൽ ബൈക്ക് കിട്ടാൻ ഇത്ര പാടല്ലേ, പോകാനും ഇത്ര പാടല്ലേ, കിട്ടാൻ എളുപ്പമാണ്. ഞങ്ങള് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച അവിടെ നിന്ന് ഇറങ്ങിയതാണല്ലോ, അതുകൊണ്ട് രണ്ടാമത് പെർമിറ്റ് അപ്ലൈ ചെയ്യുന്നേരോ പ്രശ്നമൊന്നും. അപ്പൊ നമ്മുടെ വണ്ടി പോകണേ കുഴപ്പമില്ല. ഗൈസ്, ഇവർ നമ്മുടെ കൂടുതലുള്ള നമുക്ക് എന്തായാലും ഭയങ്കര ഹെൽപ്പാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അത്യാവശ്യം ലാംഗ്വേജും കാര്യങ്ങളൊക്കെ അറിയാം. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ കൊണ്ട് നമ്മൾ ഹോട്ടലായി ഹോട്ടലിൽ വൈഫൈ ചോദിപ്പിക്കും അല്ലേ. പിന്നെ വേറെ കാര്യം, ഇവര് റൂം എടുക്കാൻ നമുക്ക് വൈഫൈയും കിട്ടും, അത് വെച്ച് നമുക്ക് വീഡിയോ അപ്ലോഡും ചെയ്യാം. പിന്നെ ഒരു കാര്യം വെച്ചാൽ ഇവിടെ ഉള്ളവർക്ക് ബാത്റൂമും കിട്ടും അല്ലേ. ഗൈസ്, നമ്മുടെ ചെറുക്കൻ തണുപ്പത്ത് സ്റ്റാർട്ടാണ് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇപ്പം കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ വണ്ടി സ്റ്റാർട്ട്. ഇത്ര തള്ളണ്ട വന്നല്ലോ അളവ് നല്ല മരത്തല്ലേ ഇല്ല അടിപൊളി അല്ലേ. ഓ ഗൈസ്, അപ്പം നമ്മളിപ്പോൾ നമ്മുടെ വണ്ടിയിലെ വെള്ളം തീർന്നു. അപ്പം വെള്ളം നിറയ്ക്കും കേട്ടോ. ഈ സംഭവം നമ്മൾ തുറന്നിട്ട് വേണം. ബക്കറ്റ് ഇവിടെ നല്ല വെള്ളം കിട്ടി. അപ്പം ആ വെള്ളം അങ്ങ് നിറയ്ക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അത്യാവശ്യം 150 ലിറ്റർ നിറക്കണം. എനിക്കൊന്ന് പകുതിയോളം തീർന്നു തോന്നുന്നുണ്ടോ നമ്മുടെ വണ്ടിയിലെ വെള്ളം. അപ്പം എല്ലാം നിറച്ചിട്ട് പോകാനുള്ള അത്രയും കുഴപ്പമില്ലല്ലോ. ഓ ഗൈസ്, നമ്മൾ കഴിഞ്ഞ ദിവസം വിട്ട് അതേ സ്ഥലത്ത് തന്നെ വണ്ടി തിരിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചേക്കാണ്. വണ്ടി തണുപ്പായതുകൊണ്ട് സ്റ്റാർട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. തള്ളിയാണ് എടുത്തത്. സെൻസർ വണ്ടി തള്ളിയെടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. തണുപ്പ് വരുന്നതനുസരിച്ച് വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല അല്ലേ ലിവി അല്ലേ. ഓ ഗൈസ്, എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തണം കേട്ടോ. ഓ ഗൈസ്, നമ്മുടെ വണ്ടിയിൽ വെള്ളം ഇങ്ങനെ നിറച്ചോണ്ടിരിക്കും കേട്ടോ. എത്ര നിറച്ചാലും മതിയാവും തോന്നുന്നില്ല അല്ലേ ലിബി. പിന്നെ കുറയുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് വെള്ളം ആവശ്യത്തിന് ഉണ്ടെന്ന് എന്റെ വിശ്വാസം. ഓ ഗൈസ്, അതേ സമയത്ത് തന്നെ നമ്മുടെ ഫ്ലാഗ് കെട്ടിട്ട് അടിപൊളിയായിട്ട് ഉള്ളിൽ ഒരെണ്ണം കെട്ടിവെച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ട് ഉള്ളിൽ ഉള്ളിൽ മൂന്നെണ്ണം കെട്ടിട്ടുണ്ട്, ഇവിടെ ഒരെണ്ണം കെട്ടിട്ടുണ്ട്. അത് അടിപൊളി ലുക്ക് ആട്ടോ, നമ്മുടെ വണ്ടിക്ക് ഒരു പ്രത്യേക ലുക്ക് തരും കേട്ടോ. സംഭവം എന്താ വെച്ചാൽ ഈ ഫ്ലാഗ് ഒരു സെറ്റപ്പ് ആട്ടോ അത് കെട്ടിക്കഴിഞ്ഞാല്. ഓ ഗൈസ്, ഈ കാണുന്ന ചേച്ചിമാരൊക്കെ നമ്മുടെ വണ്ടിക്കുള്ളിൽ എന്താ സംഭവം നോക്കട്ടോ. എന്താ ചെയ്യാ, ഈ കാണുന്ന ചേച്ചിമാരൊക്കെ നമ്മുടെ വണ്ടിക്കുള്ളിൽ എന്താ സംഭവം അവർ നോക്കും കേട്ടോ. ഓ ഗൈസ്, അടുത്ത ചേച്ചിക്ക് സംശയം കേട്ടോ, നമ്മുടെ വണ്ടിക്കകത്ത് എന്നാ ഉള്ളതെന്ന്. അപ്പൊ അവർക്ക് കാണണമെന്നാട്ടോ പറഞ്ഞേ. അപ്പൊ ഞങ്ങൾ പറഞ്ഞ് കേറി കണ്ടോളാം. ഓ ഗൈസ്, ഗൈസ് പാവം ലിബി, മൂന്ന് ബക്കറ്റ് വെള്ളം ഒഴിച്ചോട്ടെ, എന്നിട്ടും ഉണ്ടാവും അറിയുന്നില്ലല്ലോ. ഓ ഗൈസ്, ഒരു രക്ഷയില്ല കേട്ടോ. ഈ ടാങ്ക് പറ്റിയാലും എന്റെ വണ്ടിയുടെ ടാങ്ക് ഫുള്ളാവും തോന്നില്ലല്ലോ ലിബി. ടാങ്കിനേക്കാളും വെള്ളം ലിബിനെ, ടാങ്ക് ആകെ 50 ലിറ്റർ കേറുള്ളൂ. 150 ലിറ്റർ വെള്ളമാണ് അല്ലേ. ഓ ഗൈസ്, ഗൈസ് ലിബി പെട്ടു, ഗൈസ് 5 ബക്കറ്റ് വെള്ളം ഒഴിച്ചോട്ടോ. ഈ ബക്കറ്റിന് 5 ബക്കറ്റ് ഒഴിച്ചു, എന്നിട്ട് പോലും ഇത് ഫുള്ളാകുന്നില്ല കേട്ടോ. കുളിക്കണം തന്നെ 2 ബക്കറ്റ് രണ്ട് കപ്പ് വെള്ളത്തിലാ കുളിക്കുന്നത് അല്ലേ. ഓ ഗൈസ് നോക്കിയാ, എന്നിട്ട് പോലും ഫുള്ളല്ലോ. ഓ ഗൈസ്, അടുത്ത ബക്കറ്റ് വെള്ളം കൊണ്ട് വന്നു കേട്ടോ. ഇതിലെങ്കിലും ഫുള്ളാവുന്ന വിശ്വസിക്കാട്ടോ. ആവൂല, നല്ല രീതി ഉച്ച എനിക്ക് നന്നായിട്ട് അറിയാം. അവിടെ ഇരുന്നിട്ട് അരമണിക്കൂർ ഞാൻ വിഷമിച്ചിട്ട്
ഞാൻ ഓഫാക്കിട്ട് വീണ്ടും പോയി ഇരുന്നിട്ടാ ഞാൻ നിറച്ച് അല്ലേ. ഓ ഗൈസ് ഇത് അത്യാവശ്യം ഒഴിക്കണം കേട്ടോ. ഓ ഗൈസ്, അപ്പൊ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. നമ്മുടെ പയ്യന്മാരെ വണ്ടി ഇവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അവര് നമ്മുടെ ഉടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് നേരെ താഴോട്ട് പോവാണ്. ഇവിടുന്ന് ഒരു മണിക്കൂറോളം യാത്രയുണ്ട്. അപ്പൊ നമുക്ക് നേരെ താഴോട്ട് പോവാല്ലേ ലിബി. ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തേ, നല്ലൊരു മനുഷ്യൻ. ഹോട്ടലിന് ഫ്രണ്ടിൽ പാർക്ക് ചെയ്യാനൊക്കെ അവസരം അല്ലേ. നമ്മള് മലയാളി ചാനലിലൊക്കെ വരുന്നുണ്ട്. ഇങ്ങോട്ട് വന്നാൽ നല്ലൊരു ഇതായിക്കോട്ടോ. നല്ലൊരു മനുഷ്യല്ലേ അല്ലേ. ഓ ഗൈസ്, എന്തായാലും നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോകട്ടോ. ഗൈസ്, നമ്മള് കഴിഞ്ഞ ദിവസം രാത്രി വന്ന വഴിയാട്ടോ കാണാൻ. അത്യാവശ്യം ഒരു വണ്ടിക്ക് പോകാനുള്ള വഴിയാണ്. ഇതിവരെ ഗാംഗ്ടോക്കിന്റെ ഗ്രാമർ റൂട്ട് ആട്ടോ. ഇത് നമ്മൾ ഇച്ചിരി ഉള്ളിലേക്ക് കയറിയ ഒരു ഹോട്ടലാണ് ഇവർ റൂം എടുത്തത്. നമ്മൾ അവിടെയൊക്കെ പാർക്കിംഗ് ഉള്ളു. ടൗണിലൊക്കെ റൂം എടുത്തു കഴിഞ്ഞാൽ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ഭയങ്കര പാടായിരിക്കും കേട്ടോ അല്ലേ ലിബി. പിന്നെ അതേപോലെ വഴിയിൽ ഒരു വണ്ടി സൈഡാക്കിയാൽ ഒരു വണ്ടി പോകൂല. ആ ബ്ലോക്ക് ആയി പോകും റോഡ് മൊത്തം അല്ലേ. ഈ റോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കാറിന് മാത്രം പോകാനുള്ള ഒരു റോഡാണ് അല്ലേ. ഓ ഗൈസ്, അങ്ങോട്ടും അങ്ങോട്ടും എല്ലാം കുത്തനുള്ള കേറ്റവും അതുപോലെയുള്ള സെറ്റപ്പ് ഒക്കെ കേട്ടോ. നമ്മൾ ഓരോ വളവും വരുമ്പോ ശ്രദ്ധിച്ചു പോകണം. അതേപോലെ തന്നെ ഇവിടെ മഴ പെയ്തു തുടങ്ങിയട്ടോ. അങ്ങനെ ആകുമ്പോ മേലോട്ട് സ്നോ വീഴാനുള്ള ചാൻസും ഉണ്ടല്ലേ. ഗൈസ്, ഇതേപോലെയുള്ള കുത്തനുള്ള കേറ്റൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കേറ്റിക്കൊണ്ടോ പോയ. ഇപ്പൊ നമ്മൾ അത് ഇറങ്ങിക്കൊണ്ടിരിക്കട്ടോ. ഗൈസ്, ഒരു വണ്ടിക്ക് കഷ്ടി പോകാനുള്ള റോഡുള്ളൂ കേട്ടോ. റോഡൊക്കെ ഗാംഗ്ടോക്ക് ടൗൺ ഒക്കെ അടിപൊളി റോഡാണ്. പക്ഷെ ഉൾഗ്രാമത്തിലേക്കുള്ള റോഡൊന്നും അത്ര കൊള്ളൂല കേട്ടോ. അതേപോലെ ബ്ലോക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ കേറ്റം നിന്ന് നിന്നാണ് ഇവിടുത്തെ വണ്ടികൾ മൊത്തം ക്ലച്ചിന്റെ ഇടപാട് തീരും കേട്ടോ. നമ്മുടെ വണ്ടി കഴിഞ്ഞ ദിവസം കേറിപ്പോയ കാല് പോലും കൊടുക്കാതെ സോറണിങ് സിമ്പിളായിട്ട് വണ്ടി സിമ്പിളായിട്ട് കേറിപ്പോയി. ഗൈസ്, ഇത് കണ്ടോ, ഇതേപോലെ ഒരു വണ്ടി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മള് എഴഞ്ഞെഴഞ്ഞു വേണം കേട്ടോ കേറാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇതിന് ഓടിക്കണേലെ ക്ലച്ചിന്റെ ഇടപാട് തീരും കേട്ടോ. കാരണം അത്ര കണ്ടോ ആ റോഡ് പോയി. അതുകൊണ്ട് ആ വണ്ടി ചെരിഞ്ഞാണ് കേറിയത് കണ്ടോ. അതുകൊണ്ട് നമ്മൾ എന്തായി തേഞ്ഞു. വളരെ ശ്രദ്ധിച്ചു വേണം ഇതിലെ വണ്ടി ഓടിച്ച് കയറ്റാൻ വേണ്ടി. പണി പാളു കേട്ടോ. അതൊക്കെ ഗായ്സ്, നമ്മള് സിക്കിമി വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഒന്നാമത്തെ കാര്യം ട്രാഫിക് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. പിന്നെ റൂളൊക്കെ ഭയങ്കര കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ലിപി നേരത്തെ പറഞ്ഞല്ലോ, എവിടുന്നേലും ഒരു വണ്ടി ഇങ്ങോട്ടോ എങ്ങോട്ടോ കയറി കഴിഞ്ഞുകഴിഞ്ഞാല് ഇതേപോലെ ഇങ്ങനെ വാലേ വാലേ ബ്ലോക്ക് ആവും അല്ലേ ലിപി. ഒരു കാര്യമുണ്ട്, ഇവിടുത്തെ വണ്ടി നമ്മൾ തട്ടിയിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ വണ്ടിക്ക് മുൻഗണനയുണ്ട് അല്ലേ. നമ്മുടെ വണ്ടിക്കിട്ടോ ഫൈൻ അടിച്ചു തരുള്ളൂ. നേരത്തെ തന്നെ വെച്ചൊരു ടാക്സിക്കാരുമായിട്ട് ഞാൻ കുറെ സംസാരിച്ചു. അപ്പൊ ആ പുള്ളിക്കാരൻ പറഞ്ഞു തന്നാ, നിങ്ങൾ ഒരു വണ്ടിനെ തട്ടാനോ ഒരു ഹോൺ അടിച്ച് വെറുപ്പിക്കാനോ ഒന്നിനെ നിൽക്കും. ഇവിടെ പോലീസുകാർക്കും വലിയ നിയമം ആൾക്കാരുണ്ടാക്കിയ നിയമമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. പോലീസുകാരൊന്നും അങ്ങോട്ട് തിരിഞ്ഞു നോക്കൂലെന്നാ പറഞ്ഞേ. അതുപോലെ തന്നെ വേറെ സംബന്ധിച്ചാല് ഭയങ്കര സ്ട്രോങ് ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാലും മാസ്ക് പോലും ഇട്ടില്ല നല്ല രീതിയിലുള്ള ഫൈനും കാര്യങ്ങളും കിട്ടും കേട്ടോ. ഗൈസ്, ഇപ്പൊ നമ്മളൊരു ബ്ലോക്കിൽ കുടുങ്ങി കിടക്കോട്ടോ. ഗൈസ് നോക്കൂ, ഇതുവരെ ബ്ലോക്ക് തീർന്നിട്ടില്ല കേട്ടോ. നോക്കിയേ എത്ര നേരം നോക്കി നമ്മള് ഗാംഗ്ടോക്കിലെ ഈ തിരക്കിന്റെ ഉള്ളിൽ കിടക്കണേ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ നല്ല രീതിയിലുള്ള ടൂറിസ്റ്റുകൾ വന്നു കേറുന്നുണ്ട് അല്ലേ ലിബി. വണ്ടികൾ മാസ്ക് കയറ്റി വെച്ചേക്കാം, ഇല്ലെങ്കിൽ പണി കിട്ടും. ഓ ഗൈസ്, പോലീസൊക്കെ ഏത് ഭാഗത്തു നിന്ന് ചാടി വരുന്നത് പറയാൻ പറ്റില്ല കേട്ടോ. നല്ല തിരക്കാണ് ഗാംഗ്ടോക്കിൽ കേട്ടോ. ആ ഇവിടെ ഹോൺ അടിക്കാൻ പാടില്ല, ഭയങ്കര സ്ട്രോങ് ആൻഡ് സ്ട്രിക്റ്റ് ആട്ടോ. ഓ ഗൈസ്, അതുപോലെ തന്നെ നമ്മുടെ പയ്യന്മാര് നമ്മുടെ ബേക്കിലുണ്ട്. ഓ ഓ ഗൈസ്, സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവർ ഓൾറെഡി പോയതാണ്. പക്ഷെ എങ്കിലും അവർക്ക് നമ്മുടെ കൂടുതൽ ഒന്നും കൂടെ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സംബന്ധിച്ചാൽ ഒരു കാര്യത്തില് ഭയങ്കര നമുക്ക് ഹെൽപ്പായി ഇവരിവിടെ ഉള്ളത്. സംബന്ധിച്ചാല് നമ്മളെ കൊണ്ടും എന്നെ ലിപിനെ കൊണ്ടും ഒരിക്കലും ഈ സാധനം എടുക്കാൻ പറ്റൂലായിരുന്നു. പറ്റൂല, കാരണം ഇവർക്ക് അത്യാവശ്യം ലാംഗ്വേജും കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും മെയിൻ ചെയ്തു. താങ്ക് യു അല്ലേ. ഓ ഗൈസ്, എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്. നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാട്ടോ. ഗൈസ്, അങ്ങനെ നമുക്ക് ബ്ലോക്കൊക്കെ മാറി നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ആ ചേച്ചി എടുത്തു വെച്ചാൽ പെർമിഷൻ അത് പോയി മേടിക്കണം. അതായത് അവരെല്ലാ സംഭവം എടുത്തു വെച്ചേക്കുവാണ്. അപ്പൊ അത് പോയി കളക്ട് ചെയ്ത് അതിനെ കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം. അപ്പൊ അതിനുള്ള തന്ത്രപ്പാടിലോ. പിന്നെ അതേപോലെ ഒരു കാര്യം വെച്ചാൽ നമ്മള് കേറിയ സ്ഥലം മൊത്തം നമ്മൾ ഇറങ്ങി അല്ലേ. നമ്മളെ ഗാംഗ്ടോക്കിനെ എങ്ങോട്ടാണ് കേറി അതേ സ്ഥലം മൊത്തം ഇറങ്ങി. ഇപ്പൊ നമ്മൾ നേരെ വേറെ റൂട്ടിൽ കൂടിയാണ് നമ്മളിപ്പോ പറഞ്ഞ സ്ഥലത്തോട്ട് തിരിച്ചു പോകുന്നത്. ഏകദേശം ഒരു 50 കിലോമീറ്റർ അടുത്തുണ്ട് അല്ലേ. ഇവിടുത്തെ ഒരു 50 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാട്ട് ഇവിടുത്തെ പ്രശ്നം. ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ മറ്റൊരു വണ്ടിക്ക് പോകാനുള്ള സൈഡ് വളരെ കുറവാണ്. അപ്പൊ വളരെ ശ്രദ്ധിച്ചു വേണം കേട്ടോ പോവാ. പ്രത്യേകിച്ച് ഇങ്ങനത്തെ എങ്ങാനും വലിയ ലോറി ഒക്കെ വന്നു കഴിഞ്ഞാല് നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം കേട്ടോ പോവാൻ വേണ്ടി. പോട്ടെ, ഓക്കെ ഓക്കെ.
ഓ ഗൈസ് കണ്ടോ അടുത്ത വണ്ടി വന്നുണ്ടോ വളരെ വീതി കുറഞ്ഞ റോഡ് കേട്ടോ ഇവിടെ ഇതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വീതിയുള്ള റോഡ് എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ ഇനി അങ്ങോട്ടും അങ്ങോട്ടും ഇതുപോലും ഉണ്ടാവില്ല കേട്ടോ പറഞ്ഞേ ഓ ഗൈസ് അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് നമ്മുടെ ചെറുക്കനെ നിർത്തി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഏരിയയിൽ അതായത് നമ്മൾ പോകുന്ന വഴിക്കത്തെ ലാസ്റ്റ് പെട്രോൾ പമ്പാണ് ഇവിടുന്ന് എണ്ണ അടിച്ചാൽ മാത്രമേ എണ്ണ കിട്ടുള്ളൂ പിന്നെ എണ്ണ കിട്ടൂല അപ്പോൾ ഇവിടുന്ന് നമ്മൾ എണ്ണ അടിച്ച് ഫുൾ ടാങ്ക് ആക്കിയിട്ട് പോകണം ആ മേലോട്ട് അല്ലെങ്കിൽ എണ്ണ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായി ഇനി മേലോട്ട് എങ്ങോട്ട് എന്നാലും പെട്രോൾ പമ്പ് ഒരു സംഭവമില്ല ഇവിടുന്ന് മാത്രമേ എണ്ണ കിട്ടത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് എണ്ണ അടിച്ചിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ മേലിൽ 750 മില്ലിക്ക് 150 രൂപയാണ് അതായത് 750 മില്ലിക്ക് 150 രൂപ കൊടുക്കണം അപ്പോൾ ഇവിടുന്ന് എണ്ണ അടിച്ചിട്ട് പോകണേ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫുൾ ടാങ്ക് ആക്കിയിട്ട് പോകട്ടോ ഗായ്സ് അങ്ങനെ നമ്മുടെ അണ്ടാവിലേക്ക് ഡീസൽ നിറച്ചോണ്ടിരിക്കും കേട്ടോ ഈ അണ്ടാവ് നിറയണ ഭയങ്കര പാടല്ലേ ഇവനെ ഭയങ്കര പാടാ അതുപോലെ തന്നെ അണ്ടാവിലടിച്ച് ആയി നാമേ സഞ്ജയ് റോയ് ഓ ഗായ്സ് പെട്ട ലുക്ക് അല്ലേ പുള്ളിനെ കാണാൻ പിന്നെ ഗായ്സ് ഓ ഗായ്സ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് എണ്ണ അടിച്ചില്ല പണി പാടില്ല കാരണം മേലിൽ എവിടെ എണ്ണ കിട്ടുമല്ലോ ആ ഗൈസ് അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് എണ്ണ അടിച്ചിട്ട് പോകണം കാരണം വെച്ചാൽ മേലേക്ക് പോകുമ്പോൾ ഭയങ്കര ഇങ്ങനെ സിൽക്കിൻ റൂട്ട് അല്ലേ പണ്ട് ഇന്ത്യയും പിന്നെ ചൈനയും തമ്മിൽ വ്യാപാരം നടത്തിയത് ആ ഗൈസ് അത് ഭയങ്കര വളവുള്ള ഒരു റൂട്ടാണ് അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ നല്ല രീതിയിൽ എണ്ണ പോകും പിന്നെ അതുപോലെ ഹൈ ആൽറ്റിറ്റ്യൂഡാണ് അപ്പോൾ അതുകൊണ്ടെല്ലാം നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് പോകുന്നതായിരിക്കട്ടെ നല്ല എണ്ണയ്ക്ക് മാത്രം പിശുക്ക് കാണിക്കുന്നത് അടിക്കണ്ട അല്ലേ ഒരു സീനും ഇല്ല ഞാൻ പറഞ്ഞില്ലേ ണ്ടോ നമ്മുടെ അണ്ടാവിനെ എങ്ങനെ ആലോചിച്ചിരിക്കും എങ്ങനെ ഇത് അറിയാം അറിയാന്നല്ല ലിവിനെ ഞാൻ പറഞ്ഞു ഒരു ഘട്ടം പറയുന്നില്ല ഒരു ഘട്ടം കറക്റ്റ് ഓ ഫുൾ ഗായ്സ് ഇവിടെ വരാൻ നേരത്ത് ഒരു കാര്യം കൂടെ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കണം അത് എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചില സമയത്ത് ATM കാശ് കിട്ടാൻ ഭയങ്കര പിന്നെ ബുദ്ധിമുട്ടായിരിക്കും ATMലൊക്കെ പൈസ ഉണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇച്ചിരി പൈസയും കാര്യങ്ങളൊക്കെ എടുത്തുവെക്കണം പിന്നെ പെട്രോൾ പമ്പിൽ വരാൻ നേരത്തും ചിലപ്പം കാർഡാവാൻ ചാൻസ് കുറയണം അപ്പോഴും പൈസ കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഇച്ചിരി പൈസ എടുത്തു വെക്കാൻ നല്ല കേട്ടോ ചിലപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ ഇതിൽ അടിച്ചിട്ടായില്ല നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും കേട്ടോ ഓ ഗായ്സ് നമ്മൾ എണ്ണ അടിച്ച് നേരെ ഫ്രണ്ടിലേക്ക് പോയിട്ടോ നമ്മൾ പോകുന്ന വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തൊള്ളി റോഡില്ല കേട്ടോ കുത്തനെയുള്ള കയറ്റം എന്ന് വെച്ചാൽ കുത്തനെയുള്ള കയറ്റം റോഡ് എന്ന് പറഞ്ഞ സാധനം കാണാൻ പോലും ഇല്ല അല്ലെ പിന്നെ ഗായ്സ് നോക്കിയ ഫുള്ള് കത്തും അതുപോലെ ഫുള്ള് പൊടിയോ കേട്ടോ ഇതിന്റെ അകത്തൂടെ വേണം ഇത്രയും കയറ്റം നമ്മൾ വലിച്ച് കയറ്റാൻ വേണ്ടിട്ടോ ഞങ്ങളുടെ നമ്മളോട് കേട്ടുള്ളതാണ് ഓർ റിസ്ക് എടുക്കാൻ പറ്റാ ഫ്രണ്ടിലെ വണ്ടി പോയി ഫുള്ള് പൊടിയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിലെ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ കാണാൻ പറ്റില്ല ഫ്രണ്ടിലെ അല്ലേ ഗൈസ് നമ്മൾ ഈ പോകുന്ന സുലൂക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പക്ഷെ അതിമനോഹരമായ റോഡാണ് സത്യം പറഞ്ഞ ഞങ്ങൾക്ക് ഇപ്പോഴാട്ടോ മനസ്സിലാവണേ കണ്ടില്ലേ കുത്തനെയുള്ള ഇറക്കോ അതുപോലെ തന്നെ കുത്തനെയുള്ള രണ്ട് മലകളെ തമ്മിൽ അങ്ങ് മുറിച്ച് ഭാപിച്ചുള്ള റോഡ് എന്നെ സമയം നാലുമണി ആയതേ ഉള്ളൂ 4 മണി ആയപ്പോ ഇവിടുത്തെ ഒരു കാലാവസ്ഥ 4 മണിയായി 10 മിനിറ്റുമായി അല്ലേ അപ്പത്തേക്ക് കാലാവസ്ഥ അങ്ങോട്ട് ഇരുണ്ട് അല്ലേ റോഡ് പണി നടക്കുന്നുണ്ട് ഇവന് വേറെ റോഡ് പണി നടക്കുന്നുണ്ട് എന്റെ ദൈവം ടണല് ഓ ഗായ്സ് ഇത് എങ്ങോട്ടാ പോകുന്നേന്നോ ദൈവം വണ്ടി തെന്നുന്നുണ്ടോ ഇല്ല അത് കേരളത്തിലോട്ട് നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് പോലും നമുക്കൊരു പിടിയും കിട്ടില്ല ഈ റൂട്ടില് ഈ റൂട്ടിലൊക്കെ അറിഞ്ഞില്ല മണ്ണ് മാത്രം ഈ റൂട്ടിലൊക്കെ ഇച്ചിരി കൂടെ പകല് വന്നു കഴിഞ്ഞാല്ലേ അടിപൊളിയായിരിക്കും അടിപൊളിയായിരിക്കും എന്റെ പൊന്നു ഗൈസ് നമുക്ക് പെർമിഷൻ കിട്ടാത്തോണ്ടാട്ടോ അല്ലായിരുന്നു നമ്മള് നേരത്തെ വന്നാനെ നമ്മള് കുടുങ്ങിയാനെ നമുക്ക് കിട്ടുമോ എന്നുള്ള സംശയമായിരുന്നു അല്ലേ വണ്ടിയാണ് ഇപ്പുറത്തെ സൈഡിൽ കൂടെ വരുന്നേ ഓ ഗൈസ് നോക്കിയ ഒരു ലോഡും വണ്ടി ഒന്ന് ആലോചിക്കണം എന്റെ ലിവിനെ ലോറി മറിഞ്ഞ് കിടക്കുന്ന എവിടെ ഇത് തൊട്ടപ്പുറം വണ്ടി നോക്കിയ എന്ത് റിസ്ക് റോഡാ ഗൈസ് ഇതൊക്കെ കാണുമ്പോ നമ്മുടെ കേരളം എത്ര സ്വർഗം അറിയാവോ നോക്കടാ ഒന്നുമില്ല വണ്ടി കേട്ടോ അയ്യോ ഒന്നുമില്ലല്ലോ അതിന്റെ പൊടി പോലും ഇല്ല കേട്ടോ അതുണ്ടോ എന്റെ അമ്മോ പിക്കപ്പ് ഓ ഗൈസ് അതിന്റെ ഒരു ഭാഗം പോലും ഇല്ല കേട്ടോ മൊത്തം പൊളിഞ്ഞു പോയിട്ടോ ഓ ഗൈസ് നമ്മള് പോകുന്ന വഴിയുടെ ഓരോ അവസ്ഥ ഉണ്ടോ ഇതൊക്കെ കാണുമ്പോഴാണ് കേരളത്തിലെ റോഡ് എത്ര സ്വർഗമാണ് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ താറിഞ്ഞില്ല ഇതേ തൊട്ടപ്പുറം എപ്പം മണ്ണിടിയൂന്ന് നമുക്കറിയത്തില്ല ഫ്രണ്ടിൽ എന്നാ സംഭവിക്കണമെന്ന് നമുക്കറിയത്തില്ല അല്ലേ ഇത് ഈ റോഡിന്റെ സൈഡിൽ കൂടെ വണ്ടി ഓടിക്കരുത് ഓടിക്കഴിഞ്ഞാൽ 8 പണിയിട്ട് മാത്രം വണ്ടി ഓടിക്കണം എപ്പോഴാണ് മണ്ണിടിക്കുന്ന കാര്യം നമുക്ക് അറിയാൻ പറ്റൂ നോക്കിയേ
എന്ന പുഴികളാന്ന് അറിയോ റോഡില്. നമുക്ക് വേറെ മാർഗ്ഗമില്ല കേട്ടോ, കാരണം നമുക്ക് ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ നമുക്ക് എന്തായാലും ഈ റൂട്ടിൽ കൂടെ പോയേ പറ്റുള്ളൂ. അല്ലെ ഗാംഗ്ടോക്ക് വഴി നമുക്ക് പോവായിരുന്നു, പക്ഷെ അതിൽ പോവാൻ പറ്റൂല. പിന്നെ നമ്മൾ ഇത്ര വൈകുന്നേരമായിട്ട് ഇതിലെ പോകുന്നതിനെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഇതുവരെ നമുക്ക് പെർമിഷൻ കിട്ടുമോ ഇല്ലയോ നമുക്ക് അറിയത്തില്ലായിരുന്നു. അവസാന നിമിഷമാണ് നമ്മുടെ കാര്യങ്ങൾ ശരിയായത്. അപ്പൊ അതുകൊണ്ടാണ് ഇത്ര വൈകി നമ്മള് പോകുന്നത്. പിന്നെ വേറെ കാര്യം, ഇത് നമ്മുടെ ഈ റബ്ബറും തോട്ടത്തിന്റെ സൈഡിൽ കൂടെ നമ്മൾ പാത്ത് വെക്കൂലേ, അതേപോലുള്ള റോഡാണ് കേരളത്തില്. എന്റെ അമ്മ ഭയങ്കര കഷ്ടം തന്നെയല്ലേ റോഡ്. വഴിയല്ല മറ്റേ, ഇത് നോക്കുകയാണെങ്കിൽ തോടാ, വെള്ളം കൂടെ നടുവിൽ കൂടെ പോകുന്നുണ്ട്. ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ മറ്റൊരു വണ്ടിക്ക് സൈഡ് കൊടുക്കാനുള്ള സൈഡ് വളരെ കുറവാട്ടോ. ഭാഗ്യം ഉണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാ അല്ലെ ലിവിനെ. അതെ ഓ ഗൈസ്, വണ്ടിയും കൂടെ കൂടി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭയങ്കര റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓ ഗൈസ്, ഭയങ്കരം റിസ്ക് എന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക് ആട്ടില്ല വണ്ടി ഓടിക്കല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചില സ്ഥലത്തൊക്കെ അപൂർവങ്ങൾ അപൂർവമായിട്ട് പണ്ട് കാലത്ത് നമ്മളടുത്ത് ഈ കോട്ടയൊക്കെ പണിയുമല്ലോ, കോട്ടയൊക്കെ പണിത് അതിന്റെ അവശിഷ്ടം ഉണ്ടാകുന്ന പോലെ ചില ഭാഗത്തൊക്കെ അവശിഷ്ടം പോലെ റോഡ് കാണാം. അല്ലാതെ ഒന്നും ഇവിടെ റോഡൊന്നും ഇല്ല കേട്ടോ, ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞ് ഫുള്ള് മണ്ണും മണ്ണും കൊണ്ടുള്ള ആറാട്ടോ അല്ലെ ഇവിടെ. ഒരു മഴ വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തം തീരുമാനമായേനെ അല്ലേ. ഓ ഗൈസ്, അത്രയ്ക്കും ഡേഞ്ചർ ആട്ടോ ഗൈസ്. ഇവിടെ ഉള്ളവരൊക്കെ ഈ റോഡിൽ കൂടെ വന്ന സ്പീഡില് പോണെന്ന് അറിയാവോ, കാരണം ഇവർക്ക് ഇത് ശീലമായി. ഇവരുടെ ഏറ്റവും നല്ല റോഡാ ഇത്, ബസ് റൂട്ട് പോകുന്ന വണ്ടിയല്ലേ ഇത്. ഓ ഗൈസ്, ലോറിയൊക്കെ വന്നെ വരുമുണ്ടോ ലിബിയ? ഇത് ലോറിയും ബസ്സും പോകുന്ന റോഡാ. അപ്പൊ ഏറ്റവും നല്ല റോഡ്, നല്ല റോഡാന്ന് തോന്നുന്നു ഈ കാണുന്നൊക്കെ. സിക്കിമിലെ ഏറ്റവും വലിയ റോഡാ ഇത്. ഡേഞ്ചർ ആണ് നമ്മൾ ഇത്. ഇവിടുത്തെ ഈ ഒരു എന്താ പറയാ, ഇവരുടെ ഡ്രൈവിംഗും രീതികളും, ഇവിടുത്തെ ഒരു സെറ്റപ്പ് ഒന്നും മനസ്സിലായില്ല. വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ റോഡിന് പരിചയമുണ്ട്. നമുക്കെന്ന് വെച്ചാൽ ഈ റോഡിന് പരിചയമില്ല, പക്ഷെ എബിനുള്ള ഒരു വിഷമമില്ല അതിന്റെ ഇടയ്ക്ക് നമുക്കിട്ട്. ഓ ഗായ്, സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓരോ സ്ഥലത്തും ചെല്ലാൻ നേരത്ത് അവിടുത്തെ സംഭവം നമ്മൾ ഡ്രൈവിങ്ങിന്റെ രീതികൾ മനസ്സിലാക്കിയില്ല പണി കിട്ടൂട്ടോ. കാരണം നമ്മൾ ഒതുക്കി കൊടുക്കേണ്ടടുത്ത് ഒതുക്കി കൊടുക്കണം, അല്ലാതെ നമ്മൾ അവരോട് വെല്ലു വിളിച്ച് നമ്മൾ വണ്ടി മാറ്റി ഓടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പണി പാടുട്ടോ. വേറൊരു കാര്യമുണ്ട്, നമ്മുടെ സൈഡിൽ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ആ വശത്തോട്ട് മാത്രം പോകാൻ വേണ്ടിയുള്ള, ഇവിടെ ഇൻഡിക്കേറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നിലോട്ടും ബാക്കിലോട്ടും കയറി പോകാനുള്ള സിഗ്നൽ ആണ്. അതെ അതെ, വണ്ടി പിന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് കയറി പോകാൻ ഇവിടെ കൈയല്ല കാണിക്കുന്നത്, അതായത് ഇൻഡിക്കേറ്റർ ഇട്ടുള്ളതാണ് കാണിക്കണം. അതെ ഗായ്സ്, നമ്മൾ കയറി പോകുന്ന വഴികളുണ്ടോ? താഴോട്ടൊക്കെ പോയി കഴിഞ്ഞാണല്ലോ പൊട്ടി പോലും താഴെ പോയി കഴിഞ്ഞാൽ ഒരു മറ്റേ റോഡിലെത്തും. അതാണ് ഗൈസ്, ഇവിടെയൊക്കെ ഇവര് നല്ല രീതി റോഡ് പണിതിടുന്നുണ്ട്. പക്ഷെ എന്താ സംഭവിക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുപോലെ മണ്ണിടിച്ചിൽ വന്ന് ഇതുപോലെ റോഡുകൾ മൊത്തം ഒളിഞ്ഞു പോവാട്ടോ അല്ലേ ഇവിനെ. അതെ, ഒരു ലാൻഡ് സ്ലൈഡ് വന്നു കഴിഞ്ഞാല് ആ സൈഡത്തെ റോഡും ആ സൈഡത്തെ സ്ഥലങ്ങളും മൊത്തം പൊക്കോണ്ടിരിക്കും അല്ലേ. സത്യം പറഞ്ഞ ഇതിലിങ്ങനെ യാത്ര ചെയ്യാന്ന് വെച്ചാൽ അത്യാവശ്യം ഡേഞ്ചർ ആട്ടോ. സത്യം പറഞ്ഞ നമുക്ക് ഇത്ര ഞങ്ങൾക്ക് ഇവിടെ പെർമിറ്റ് കിട്ടുന്ന ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ മനസ്സൊന്ന് മടിച്ചായിരുന്നു തിരിച്ചു പോവാന്ന് ഒക്കെ വിചാരിച്ചിരുന്നാണ്. പക്ഷെ നമ്മള് ട്രൈ ചെയ്തു അല്ലേടാ. അതെ, ട്രൈ ചെയ്തു. ഗൈസ്, നമ്മുടെ ഈ പയ്യന്മാരുള്ളതുകൊണ്ട് കേട്ടോ, അവന്മാർക്ക് നേരത്തെ പോയ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവന്മാർ അതൊക്കെ വെച്ച് നമ്മള് പല രീതി മാർഗങ്ങളൊക്കെ ശ്രമിച്ചാണ് ഈ സംഭവം സെറ്റാക്കി അല്ലേടാ. പിന്നെ രാവിലെ തൊട്ട് ഓടുന്നല്ലേ, എത്ര മണിക്കൂർ നമ്മൾ ഓടിയേ ഗൈസ്. സത്യം അവൻ പറഞ്ഞ പോലെ തന്നെ രാവിലെ മുതൽ ഞങ്ങൾ ഇതിന്റെ പുറകെ നടക്കണം കേട്ടോ. റോഡില്ല. ഓ ഗൈസ്, നമ്മളിപ്പം പോകുന്ന വഴി കണ്ടോ, ഇപ്പോഴത്തെ സൈഡിൽ ഒരു തൊള്ളി വഴിയില്ല കേട്ടോ. എന്റെ പൊന്നെ, ഈ ഇറക്കം കുത്തനെ ഇറങ്ങിയിട്ട് ഇനി നമ്മൾ കുത്തനെ കയറണം കേട്ടോ. പക്ഷെ സാധാരണ നമ്മുടെ നാട്ടിൽ കൂടെ വരുന്ന പോലെ തന്നെ ഇതേ വണ്ടി വരുന്നുണ്ടല്ലേ ഇവിനെ. വേറെ ഒരു കാര്യമുണ്ട് ഇവനെ, ഇത് റോഡ് ഇടിഞ്ഞിട്ട് റോഡ് മണ്ണിട്ടിട്ടാക്കുന്ന റോഡാ അത്. ഓ ഗായ്സ്, അതെ കേട്ടോ. പക്ഷെ പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ഓ ഗായ്സ്, നമ്മുടെ അങ്ങോട്ടൊക്കെ ഏറ്റവും കൂടുതൽ മരുന്ന് വരുന്ന സിപ്ല കമ്പനിയുടെ ഫാക്ടറി, അതുപോലെ തന്നെ അവരുടെ സംഭവങ്ങളൊക്കെ ഇവിടെ കേട്ടോ. അല്ലെങ്കിൽ തണുപ്പായിട്ടായിരിക്കും ഇവിടെ വെച്ചാക്കുന്നത് മെഡിസിൻ അല്ലേ. ഓ ഗായ്സ്, ഈ കാണുന്നത് സിപ്ലയുടെ പിന്നെ ഫാക്ടറി ആട്ടോ. ഇവരുടെ മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം ആട്ടോ ഈ കാണുന്ന. അവരുടെ വണ്ടി ആട്ടോ ഈ കാണുന്ന മൊത്തം. ഗായ്സ്, ഒരു വണ്ടി വരണേല് മറ്റേ വണ്ടി ഒതുക്കി കൊടുക്കണം. മറ്റേ വണ്ടി ബാക്കോട്ട് എടുത്താലും നോക്കി ഒരു വണ്ടി മാറി തന്നോട്ടെ നമുക്ക് നോക്കിയില്ല. പിന്നെ പോകുന്ന റോഡ് റോഡില്ല. എന്റെ പൊന്നെ, ഫുള്ള് ചെളി ചെളി കുളവും ഫുള്ള് അലമ്പായി കിടക്കുമല്ലോ റോഡ്. മഴ ഇതിനകത്തുണ്ടേല് ഈ റോഡിന്റെ അകത്ത് വണ്ടി പോകാൻ ഭയങ്കര വിഷമമായിരിക്കും. ഈ കാണുന്ന വണ്ടിക്കാരൻ നമുക്ക് വണ്ടി ഒതുക്കി തന്നോണ്ട് മാത്രമേ ഇപ്പൊ നമ്മുടെ വണ്ടി പോണേ, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഒതുക്കേണ്ടി വരും അല്ലെ. നമ്മൾ ഇറക്കത്തിലായിരുന്നു. ഡ്രൈവിംഗ് കളിച്ചർ ഭയങ്കര സംഭവം. കാരണം നമ്മൾ ഇറക്കത്തിൽ ഇറങ്ങി വരുന്നോണ്ട് ഈ വണ്ടി ഇവിടുന്ന് കേറാൻ തുടങ്ങുന്നോണ്ട് ഇവര് അവിടുത്തെ ഒതുക്കി മാറ്റി. ഓ ഗായ്സ്, അങ്ങനെ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലെത്തി. ഇത് ഈ കാണുന്ന സ്ഥലമാണ്. അപ്പൊ ഇവിടെ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ പെർമിറ്റ് എടുത്ത സ്ഥലത്ത് ആ സ്ഥലത്തേക്ക് പോകണം. അവരുടെ ഓഫീസിലേക്ക് നമുക്ക് പോയിട്ട് പെർമിറ്റ് മേടിക്കണം. അപ്പൊ അവരുടെ ആൾക്കാർ ഇത് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ പോയി പെർമിറ്റ് മേടിക്കാം. ഓ ഗായ്സ്, അങ്ങനെ നമ്മൾ അവസാനം നമ്മുടെ പെർമിറ്റ് ശരിയാക്കി ആളുടെ അടുത്തെത്തി. ഓ ഗായ്സ്, ഇവിടെ വന്നപ്പോ ഇതാ ഇവിടെ റൂട്ട് മാപ്പും കാര്യങ്ങളും ഉണ്ട്. നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലം ഇതല്ലേ.
രംഗോലി ഇങ്ങനെയാട്ടോ നമുക്ക് നാളെ പോകേണ്ടത്. ഇതാണ് നമ്മൾ നാളെ പോകേണ്ട റൂട്ടും കാര്യങ്ങളൊക്കെ. ഓ ഗൈസ്, ഇവർ ഇവിടുന്ന് തന്നെ ഇപ്പം മുന്നറിയിപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര തണുപ്പാണ്, വണ്ടിയൊക്കെ എടുക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ വണ്ടി നിർത്തിയിട്ട് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും അല്ലേ. ഒന്നും കയ്യിലോട്ട് അല്ലേ. ഓ ഗൈസ്, അപ്പൊ നമുക്ക് ഇപ്പൊ പെർമിറ്റും കാര്യങ്ങളും തരും. ഓ ഗൈസ്, ഇത് ശരിയാക്കാൻ വേണ്ടി കുറെ കഷ്ടപ്പെട്ടു. ഇന്ന് രാവിലെ മുടങ്ങിയ കഷ്ടപ്പാടല്ലേ. ആ ഇന്ന് രാവിലെ മുതൽ നമ്മൾ തുടങ്ങിയ കഷ്ടപ്പാടാണ്. ഇപ്പൊ വൈകുന്നേരമാണ്, സത്യം ആകോ ആകൂല എന്നുള്ള ടെൻഷൻ ആയിരുന്നല്ലേ നമുക്ക്. അല്ലേ, ആ ഇവിടെ എത്തി ഇവര് സെറ്റ് ആയെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായതല്ലേ. കാരണം ഗാംഗ്ടോക്കിന് ശരിയാകാതെ പിന്നെ നമ്മൾ അതെ വിവേകേട്ടൻ പുള്ളിക്കാരൻ പറഞ്ഞ് തന്ന ടൂ പോയിന്റ് ഒക്കെ വെച്ചാണ് നമ്മൾ ഈ സംഭവം ഇവിടെ വന്ന് റെഡിയാക്കിയതല്ലേ. അല്ലേ, റോട്ടറിയും സംഭവങ്ങളൊക്കെ അല്ലേ. അതെ. ഓ ഗൈസ്, അപ്പം രാവിലെ പോണം അല്ലേ. എത്ര മണിക്ക് നമ്മള് ചെക്ക് പോസ്റ്റ് കിടക്കണം? പത്തരയുടെ മുമ്പേ നമ്മള്. ഗൈസ്, ഇവിടെ ഓരോ ചെക്ക് പോസ്റ്റ് കിടക്കാനും ഓരോ സമയമാണ്. അപ്പൊ നാളെ 10:30 മുമ്പേ നമ്മൾ ചെക്ക് പോസ്റ്റ് കിടന്നെങ്കിൽ മാത്രമേ നമുക്ക് പോകാവുള്ളൂ. നാളെ റിസ്ക് പിടിച്ചൊരു ദിവസമാണ്. ഈ കാണുന്ന റൂട്ട് മൊത്തം നമ്മൾ പോയിട്ട് തിരിച്ചു വന്നം. കാരണം നമ്മുടെ അടുത്ത് ഒറ്റ ബാക്കപ്പ് വീഡിയോ പോലും ഇല്ല. ആ നമ്മൾ ഇതിങ്ങനെ കേറി ഇത് മൊത്തം എടുത്ത് വന്ന് ഇവിടെ വന്ന് എല്ലാം അപ്ലോഡ് ചെയ്യുന്ന സെറ്റപ്പ് ചെയ്യണം. നത്തിങ് വാലി അല്ലേ, നത്തിങ് വാലി. പ്രശ്നം വണ്ടി സ്റ്റാർട്ട് ആവില്ല എന്നാണ് ഇവർ പറയുന്നത്. ആ അതായത് നല്ല തണുപ്പായിരിക്കും അല്ലേ. ഓ ഗൈസ്, അതുപോലെ തന്നെ ഓൾഡ് ബാബ മന്ദിർ അതുപോലെ കുറെ സംഭവങ്ങൾ പോകുന്ന വഴിക്ക് നമ്മൾ ഇഷ്ടമുള്ള കാണുന്നുണ്ട് അല്ലേ. നദുല്ലപ്പാസ്, ഐ ആം ഗോയിങ് നദുല്ലപ്പാസ്. നോ നോ, നോട്ട് പ്രൈവറ്റ് ഗാഡി അലോഡ്. ആ ഗൈസ്, നദുല്ലപ്പാസിൽ നമുക്ക് പോകാൻ പറ്റില്ല. സംഭവം വെച്ചാൽ പ്രൈവറ്റ് ഗാഡി അവിടെ അലോഡ് ചെയ്യൂല. പിന്നെ ഇവർ നിങ്ങൾ ബൈക്കിന് പോയി അല്ലേ, ബൈക്ക് വിടും. അതുപോലെ തന്നെ പ്രൈവറ്റ് പിന്നെ ഇവരെ ഇവിടുത്തെ ടാക്സിയും സംഭവങ്ങളൊക്കെ എടുത്തുള്ളൂ. എന്തായാലും നാളെ അറിയാല്ലേ. പിന്നെ വേറെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ അവിടെ സ്നോ പെയ്തിട്ടുണ്ട്, അതായത് നല്ല മഞ്ഞ് വീണിട്ടുണ്ട്. അപ്പൊ നാളെ രാവിലെ നേരത്തെ പോണം, നമ്മള് മാക്സിമം നേരത്തെ പോണം. ഒരു പറഞ്ഞത് ഒരു 5 മണിക്ക് എണീക്കാൻ പറ്റുമെങ്കിൽ 5 മണിക്ക് എണീറ്റിട്ട് പെട്ടെന്ന് വിടാൻ, എന്നാ നല്ല വ്യൂ കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങോട്ട് പോകുന്നൊരു സുലുക്കിന്റെ ഒക്കെ അടിപൊളി വ്യൂ കിട്ടും. പിന്നെ അവിടെ എത്രയും പെട്ടെന്ന് എത്താ, എത്രയും പെട്ടെന്ന് തിരിച്ചു വരിക, അധികം ലേറ്റ് ആവാതെ. ഓക്കെ. ഓ ഗൈസ്, എന്തായാലും നമുക്ക് പുള്ളിക്കാരി പെർമിറ്റ് മേടിക്കും അല്ലേ. ഓ ഗൈസ്, നാളെ നമ്മൾ പുതിയ കൊളാബറേഷൻ ആട്ടോ ഞങ്ങൾ തമ്മില്. ബും താങ്ക് യു, താങ്ക് യു ദീദി, താങ്ക് യു, താങ്ക് യു. ഗൈസ്, പുള്ളിക്കാരൻ നമ്മളോട് നാളത്തെ ഒരു ചെറിയ ബ്രീഫിംഗ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, ടെൽ മീ, റോംഗ്ലി ഫ്രം റോംഗ്ലി. ദെൻ യു വിൽ മീറ്റ് ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് അറ്റ് ലിങ്ക്ഡം. There you have to submit one copy of your pass. Then again Fadamsan, there is another check post. And again between Juruk and Fadamsan, a violation there is there. ഓ ഈ കാണുന്ന എല്ലാം ചെക്ക് പോസ്റ്റ് ആണ്, റെഡ് കാണിച്ചേക്കുന്നത്. ബിറ്റ്വീൻ ഫദംസൻ ആൻഡ് ജുലു യു വിൽ ഗെറ്റ് വൺ മോർ ചെക്ക് പോസ്റ്റ് ഓഫ് വൈൽഡ്ലൈഫ് സാങ്ച്വറി. ഓക്കേ, യു ഹാവ് ടു പേ എ 55 റുപ്പീസ് ഈച്ച് പേഴ്സൺ. ഓക്കേ ഓക്കേ, നോ പ്രോബ്ലം. ഓ യെസ് യെസ് ബിക്കോസ് ഇറ്റ് കംസ് ഇൻ വൈൽഡ്ലൈഫ് സാങ്ച്വറി ആൽസോ ദിസ് പ്ലേസ്. ഓ ആൻഡ് അഗൈൻ യു വിൽ മീറ്റ് Kubuk check post. There you have to submit one more copy. Then again in Serathang, between Nathula and Sangu Lake. Okay, okay. Then again in Gangtok you have to. Hey, we can go Gangtok straightly. Yeah, yeah. No problem? No problem. We have to, don't come near. Okay, okay. You don't have to come. Permit. Okay. Do you have permit? Yes. Yes, yes, yes. ഓ ഗൈസ്, നമുക്ക് അതൊരു വലിയ അനുഗ്രഹമാണ്. കാരണം ഇതിലിനി തിരിച്ച് ഈ റോട്ടിൽ കൂടെ നമ്മുടെ വണ്ടി ഓടിച്ചോണ്ട് വന്ന് പറഞ്ഞാൽ ഭയങ്കര ദുഷ്കരമാണ്. ഗൈസ്, എന്താ മാസ്ക് വെച്ചെന്ന് വെച്ചാല് മാസ്ക് വീട്ടില് 2000 രൂപ ഫൈൻ ആട്ടോ. അതായത് നമ്മളിവിടെ മാസ്ക് ഇടാതെ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാല് അല്ല, നോ നോ പ്രോബ്ലം. ഓ ഗാംഗ്ടോക്ക്, അപ്പൊ വിഷയമില്ല. അവിടുന്ന് വീണ്ടും നമുക്ക് പെർമിഷൻ എടുത്ത് ലാൻഡ് ചെയ്യാൻ മേഖലയിലേക്ക് പോലെണ്ടല്ലോ. അപ്പൊ ആ കാര്യം ഓക്കെ. 1, 2, 3, 4, 5 കോപ്പി വേണം ആണല്ലേ. ഓ ഗൈസ്, നാളെ പോകുന്ന സ്ഥലത്തിന്റെ ഒരു ചെറിയ സംഭവം കാണിച്ചു കേട്ടോ. ഇതൊന്ന്, ഇതൊന്ന് അല്ലേ, പിന്നെ ഇതൊന്ന്, പിന്നെ ഇതൊന്ന്, ഫുള്ള് സെറ്റപ്പ് ആട്ടോ. അല്ലടാ ലിബിയ, മഞ്ഞുമലയിലോട്ട് നമ്മള് പോന്നേ. ഓ ഗൈസ്, അപ്പൊ നമ്മുടെ പെർമിറ്റ് കിട്ടിയത് ഇവിടെ കോപ്പിയും കാര്യങ്ങളും എടുത്തോണ്ടിരിക്കാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മള് തകർക്കൂട്ടോ. ഓ ഗൈസ്, ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പെർമിറ്റ്. അതായത് ഈ ആദ്യം കാണുന്നു, പിന്നെ ഈ രണ്ടാമത് കാണുന്ന സാധനം, പിന്നെ ബാക്കി മൊത്തം ഓരോ ചെക്ക് പോസ്റ്റ് കൊടുക്കാനുള്ള കോപ്പിയും കാര്യങ്ങളാണ്. ഗൈസ്, ഇത് കുറച്ച് കഷ്ടപ്പെട്ട് നമുക്ക് കിട്ടാൻ വേണ്ടി. കാരണം ഇവരും കുറെ കഷ്ടപ്പെട്ടെന്നാണ് ഇവർ പറയുന്നത്. അവിടെ ഇവിടെയൊക്കെ നല്ല മടക്ക് കൊടുത്തിട്ടാണ് സംഭവം മേടിച്ചതെന്നാണ് പറഞ്ഞത്. ഈ സ്ഥാനം ഇല്ലെങ്കിൽ നമുക്ക് എവിടെയും പോകാൻ പറ്റില്ലായിരുന്നു. അത് മാത്രമല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടം വരെ പോയിട്ട് തിരിച്ചു വരാനുള്ള പെർമിറ്റാണ് സാധാരണ കിട്ടുന്നത്. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് ഗാംഗ്ടോക്ക് വരെ എത്താനുള്ള, അതായത് നമ്മൾ എവിടെ നിന്നാണോ വന്ന് അവിടെ തന്നെ കറങ്ങി ചെല്ലാനുള്ള പെർമിറ്റ് കിട്ടി. പിന്നെ ഗാംഗ്ടോക്കിൽ നമുക്ക് അവിടുന്ന് ഇനി അപ്ലോഡ് എടുത്ത് എങ്ങോട്ട് പോകാൻ ലിവിനെ തിരിച്ചും പോ അല്ല ലാഞ്ചു ലാഞ്ചു ആ ഭാഗങ്ങളിലേക്ക് അല്ലെ. ലാച്ചിൻ ആൻഡ് ലാച്ചിങ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടും പോവാം. അപ്പം
രക്ഷപ്പെട്ടു കേട്ടോ. ഇനിയിപ്പോൾ എന്നെ സംഭവം എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് എത്രയും പെട്ടെന്ന് നേരത്തെ കിടന്നുറങ്ങിയാൽ മാത്രമേ നാളെ ഏർലി മോർണിംഗ് 5 മണിക്ക് എണീറ്റ് നമുക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഓ ഗായ്സ്, അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിക്കുള്ളിലെത്തി. ഓ ഗായ്സ്, അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട നമ്മുടെ പെർമിറ്റും കാര്യങ്ങളും. ഓ ഗായ്സ്, അപ്പം നാളെ മുതൽ നമ്മൾ അറിഞ്ഞം പറഞ്ഞം പരിപാടി തുടങ്ങണം. സത്യം പറഞ്ഞാൽ ഈ സാധനം കിട്ടാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു വിധത്തിലാണ് സാധനം കിട്ടിയത്, ഇതിലാണ് നമുക്ക് ഈ സാധനം കിട്ടിയത് അല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിവിടെ ഇട്ടിരിക്കുന്ന സ്ഥലത്ത് വരെ കുറേ ലോക്കൽ ആൾക്കാരൊക്കെ വന്ന് എന്താ ഇവിടെ വണ്ടി കിടക്കണേ, എന്താ സംഭവം എന്നൊക്കെ കുറേ ചോദിച്ചു. അതുപോലെ 2-3 പോലീസുകാരൊക്കെ വന്ന് നമ്മളോട് ചോദിച്ചു എന്താ സംഭവം, എന്താ നിങ്ങൾ ഇവിടെ കിടക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞു ഇതുപോലെ അപ്പൊ ഇങ്ങനെ മേലോട്ട് പോകാൻ വേണ്ടിയാണ് ഇന്ന് യാത്ര ചെയ്യാൻ വേണ്ടി അതേപടി അവരെ പിടിച്ച് പുറത്താക്കി അല്ലേ. ഗൈസ്, സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് ഏത് സ്ഥലത്തോട്ട് പോകാനുള്ള സംഭവം. കാരണം ഇതിന്റെ ഈ ഒരു പെർമിറ്റ് കാണിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പോകത്തുള്ളൂ. ഇത് എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വരുമ്പം തന്നെ ഇപ്പൊ ഈ കോവിഡിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഇവിടെ മറ്റേ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു മറ്റേ ഒരു കാർഡ് എടുക്കണം. ആ കാർഡ് എടുത്ത് അത് ഓൺലൈൻ അപ്ലൈ ചെയ്ത് കിട്ടും. സിക്കിമിന്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ സംഭവം കിട്ടും ടൂറിസത്തിന്റെ. അത് കഴിഞ്ഞ് നമ്മുടെ വണ്ടി ഇവിടുത്തെ മെയിൻ മെയിൻ സ്ഥലങ്ങൾ നദുല്ല അതുപോലെ ലാൻഡ്ഷി ലാൻഡ്ഷോ എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോകണേൽ ഇതേപോലത്തെ പെർമിറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പം അത് എടുക്കുന്ന ഒരു വലിയ പരിപാടിയാണ്. വലിയൊരു ഇതുണ്ട്, അതായത് നമ്മുടെ ഒരു ലോക്കൽ ഇന്ത്യ തന്നെ ലോക ഗാഡികൾ അങ്ങോട്ട് കേറിപ്പോയില്ല. ആ പെർമിറ്റ് വരെ നമ്മൾ എടുത്തിട്ടുണ്ട്, അതായത് അവിടുത്തെ ടാക്സി മാത്രം കേറിപ്പോളൂ. ആ പെർമിറ്റ് വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മതിയായതല്ല കേട്ടോ. ഓ ഗായ്, സംഭവം എന്നു വെച്ച് കഴിഞ്ഞാൽ നദുലേക്ക് നമ്മുടെ വണ്ടി വിടില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടെ ചെന്ന് നമ്മൾ ചോദിക്കണം. എന്നാലും ഇന്നത്തെ പെർമിറ്റ് കിട്ടി നമുക്ക് അല്ലേ, വണ്ടി അവരൊരു മനസ്സിൽ വേണം കയറ്റി വിട്ടാൽ മതി അല്ലേ. ഓ ഗായ്സ്, എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം പ്രൈവറ്റ് വണ്ടികൾ ഇങ്ങനെ കിട്ടാറില്ല. നമ്മൾ കുറേ കഷ്ടപ്പെട്ടു ഇന്നത്തെ ദിവസം ഇവിടെ കിടന്ന് നല്ല രീതിയിൽ അധ്വാനിച്ചിട്ടാണ് ഈ സാധനം കിട്ടിയത്. ഇത് ഈ സൈഡിലേക്ക് പോകാനുള്ളതാണ്. ഇനി നമുക്ക് അപ്പുറത്തെ ലാച്ച് ലാച്ച് ആ ഏരിയയിലേക്ക് പോകാനുള്ള സംഭവം ഇനി വേറെ എടുക്കണം. അതായത് നമുക്ക് ഒരു വലിയ വെല്ലുവിളി എന്ന് വെച്ചാൽ സ്നോഫോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇന്ന സ്ഥലം കഴിഞ്ഞാൽ കയറ്റി വിടില്ല, തിരിച്ചു വിടും. അപ്പൊ കാലാവസ്ഥ എല്ലാം അനുയോജ്യമായെങ്കിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നമ്മൾ അവിടെ കുടുങ്ങുകയും ചെയ്യും അല്ലേ. ഓ ഗൈസ്, അപ്പൊ ആർമിയൊക്കെ വേണം കേട്ടോ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി അല്ലേ ലിപി. ഓ ഗൈസ്, അപ്പം നാളെ മുതൽ കിടിലൻ മഞ്ഞിന്റെ സ്നോയുടെയും അതുപോലെ തന്നെ സിൽക്കൻ വാലിയുടെയും ഒക്കെ നമ്മൾ പോകുന്ന കിടിലൻ കിടിലൻ വീഡിയോ നിങ്ങൾ പ്രതീക്ഷിക്കണം. നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ തിരിച്ചു. 9 മണിക്ക് അല്ലെങ്കിൽ കാത്തിരുന്ന് 9 മണിക്ക് തന്നെ കാണാൻ അല്ലേ. ഓ ഗൈസ്, ഞങ്ങൾ ഞങ്ങളുടെ പൂർവാദ്യം ശക്തിയോടെ ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും അല്ലേ ലിബി. അതാണ്. ഓ ഗൈസ്, അപ്പൊ ഇത്ര കാര്യം പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഓ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു ആയിട്ട് വീണ്ടും കാണാതിരിക്കും. ഗുഡ് ബൈ. അതുപോലെ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത ആരെങ്കിലും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യണം. അതുപോലെ ഞങ്ങളുടെ ഇൻസ്റ്റാം അക്കൗണ്ട് ഫോളോ ചെയ്ത ആരെങ്കിലും ഇൻസ്റ്റാം അക്കൗണ്ട് ഫോളോ ചെയ്യണം. അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോ കാണാതിരിക്കും. ഗുഡ് ബൈ. അതാണ്. വൈഡിട്ട് പിടിച്ചു നോക്കിയത് എങ്ങനെയാണ്? ഞാനവിടെ പോകാൻ പറ്റുള്ളൂ കേട്ടോ.